കഥകഥ കസ്തൂരി ബിംബഭാഷയുടെ മഹാഭാരതം 180-ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ ഈ ആഴ്ച പ്രവേശിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ മഹാഭാരതം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആശ്രമവാസിക പർവ്വത്തിലെ കഥയാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. 15-ാമത്തെ പർവമാണ് ആശ്രമവാസിക പർവം. ആ പർവത്തിൻ്റെ പ്രത്യേകത, മഹാഭാരതത്തിലെ വളരെ പ്രധാനപ്പെട്ട 3-4 കഥാപാത്രങ്ങൾ ആ പർവത്തിലാണ് മരിക്കുന്നത്. വിദുരര്, ധർമ്മത്തിൻ്റെ പ്രതിരൂപമെന്ന് കരുതുന്ന വിദുരര് മരിക്കുന്നു. കൗരവ വംശത്തിൻ്റെ ഏറ്റവും മുതിർന്ന കാരണവരായ ദുര്യോധനൻ്റെ പിതാവ് ധൃതരാഷ്ട്രം മരിക്കുന്നു. കൗരവരുടെ മാതാവ് ഗാന്ധാരി മരിക്കുന്നു. പാണ്ഡവരുടെ മാതാവ് കുന്തി മരിക്കുന്നു. ഈ 4 വളരെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളും മരിച്ചു വീഴുന്നു. ആശ്രമവാസിക പർവ്വത്തിൽ അവരോട് കൂടെ ഉണ്ടായിരുന്ന സഞ്ജയൻ മാത്രം ജീവനോടെ രക്ഷപ്പെടുന്നു. കാട്ടുതീ വന്നപ്പം ബാക്കി ആളുകൾക്കൊന്നും ഓടി രക്ഷപ്പെടാനുള്ള കരുത്ത് പോലും ഇല്ലായിരുന്നു. ഈ മുഴുവൻ ആളുകളെയും തീയിൽ നിന്ന് രക്ഷിക്കാൻ സഞ്ജയനും കഴിയുമായിരുന്നില്ല. സഞ്ജയനാണ് ധൃതരാഷ്ട്രയുടെ നിർദ്ദേശമനുസരിച്ച് അവിടുന്ന് തീയിൽ നിന്ന് ഓടി ജീവനോടെ രക്ഷപ്പെടുന്നത്. സഞ്ജയൻ പറഞ്ഞിട്ടാണ് ഇവരുടെ മരണവൃത്താന്തവും ബാക്കി കാര്യങ്ങളും ബാക്കി വേദവ്യാസനടക്കമുള്ള ആളുകൾ അറിയുന്നത്. ഒരുപക്ഷെ ഈ കഥയുടെ ആഖ്യാനത്തിൽ വേറെ ഒരു ലോജിക്ക് കൂടി ഈ സഞ്ജയൻ്റെ രക്ഷപ്പെടലുണ്ട്. കാരണം ആ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സഞ്ജയനാണ്. മഹാഭാരതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പലപ്പോഴും വിശദീകരിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് സഞ്ജയനാണ്. മാത്രമല്ല, കവി നൽകിയ ദിവ്യദൃഷ്ടി, കഴിഞ്ഞുപോയ കാര്യങ്ങളും വരും നടക്കുന്ന കാര്യങ്ങളും വരാനിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ അറിയാൻ ശേഷിയുള്ള കഥാപാത്രവും സഞ്ജയനാണ്. അപ്പം സഞ്ജയൻ നിലനിൽക്കുക എന്നുള്ളത് ആഖ്യാനത്തിൻ്റെ ഒരാവശ്യം കൂടി ആയതുകൊണ്ടായിരിക്കാം സഞ്ജയൻ ജീവനോടെ രക്ഷപ്പെടുന്നുണ്ട്. അതേപോലെ ഈ മഹാഭാരതത്തിൻ്റെ ആഖ്യാനത്തിൻ്റെ വേറൊരു പ്രത്യേകത, ഈ ആളുകൾ 4 വനവാസത്തിന് പോകുന്നു, ആശ്രമത്തിൽ ജീവിക്കുന്നു, അവിടെ വെച്ച് മരണപ്പെടുന്നു. മരണപ്പെടുന്നത് മൃഗസഹജമായിട്ടല്ല, അല്ലെങ്കിൽ ഏറ്റവും ജൈവഘടനയോട് ഏറ്റവും യോജിച്ച രീതിയിൽ ആണ് മരണപ്പെടുന്നത്. അവരുടെ ശവസംസ്കാര ചടങ്ങുകൾ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല. അവരുടെ ശവം കാട്ടിൽ തന്നെ കിടക്കുകയാണ് ചെയ്യുന്നത്. കാട്ടുതീയിൽപ്പെട്ട് 4 പേരും വെന്ത് മരിക്കുകയാണ്. 3 പേരും വെന്ത് മരിക്കുകയാണ് ചെയ്യുന്നത്. 4-ാമത്തെ ആള് വിദുരര് ശവം അവിടെ ഉണ്ടായിട്ട് പോലും ശവം സംസ്കരിക്കരുത് എന്ന് യുധിഷ്ഠിരൻ അശരീരിയായിട്ട് കേൾക്കുന്നുണ്ട്. കാരണം അത് മൃഗങ്ങൾക്കും പക്ഷികൾക്കും കടിച്ചു വലിച്ച് തിന്നാനുള്ള ഭക്ഷണമാക്കാനുള്ള തരത്തിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നതെന്നർത്ഥം. എന്ന് വെച്ചാൽ മരണാനന്തരമുള്ള പിന്നീട് പിൽക്കാലത്ത് നമ്മുടെ സാമൂഹ്യ ജീവിതം സ്വീകരിച്ച മരണാനന്തരമുള്ള ക്രിയകളുണ്ടല്ലോ, ശവം ദഹിപ്പിക്കുക, അല്ലെങ്കിൽ കുടത്തിൽ വെള്ളമാക്കിയിട്ട് ചുറ്റുക, പൂജ ചെയ്യുക, കർമ്മം ചെയ്യുക, അങ്ങനെ ആ തരത്തിലുള്ള ശവം വെച്ചിട്ടുള്ള എല്ലാ ഏർപ്പാടുകളും ഈ ആശ്രമവാസികത്തിൽ അവസാനിപ്പിക്കുകയാണ് നടത്തും. ഒരുപക്ഷെ അതിന് മുമ്പ് മരിച്ച ആളുകൾക്ക് ചെയ്ത കർമ്മങ്ങൾ പോലും, ഭീഷ്മരടക്കമുള്ള ആളുകൾക്ക് യുദ്ധത്തിൽ മരിച്ചവർക്ക് ചെയ്ത കർമ്മങ്ങൾ പോലും ആശ്രമവാസികത്തിൽ പർവ്വത്തിൽ സ്വീകരിക്കുന്നില്ല. ആശ്രമവാസിക പർവ്വത്തിൽ സംഭവിക്കുന്നത് എന്താണ്? വാനപ്രസ്ഥം, എന്താണ് രാജാക്കന്മാരുടെ അല്ലെങ്കിൽ ഈ അന്നത്തെ അക്കാലത്തെ ശ്രേഷ്ഠരായ ആളുകളുടെ വാനപ്രസ്ഥം, എത്ര ക്രൂരമാണ് വാനപ്രസ്ഥം എന്ന് വിളിച്ച് പറയുകയാണ് ചെയ്യുന്നത്. അത് കാട്ടിലേക്കുള്ളൊരു തിരിച്ചു പോക്കാണ്, പ്രകൃതിയിലേക്കുള്ളൊരു തിരിച്ചു പോക്കാണ്. സാംസ്കാരിക ജീവിതത്തിൽ എത്ര കാലമാണോ അവരെ ആവശ്യമുള്ളത്, അത്രയും കാലം സംസ്കാരം അവരെ ഉപയോഗിച്ചതിന് ശേഷം അവർക്ക് സംസ്കാരത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാലം മുഴുവൻ അവരും സംസ്കാരത്തിൽ ഇടപെട്ടുകൊണ്ട് ജീവിച്ചതിന് ശേഷം പ്രകൃതിയിലേക്കുള്ളൊരു തിരിച്ചുപോക്കാണ് ഈ ആശ്രമത്തിലേക്കുള്ള, ആശ്രമ ജീവിതത്തിലേക്കും വനപ്രസ്ഥത്തിലേക്കുള്ള തിരിച്ചുപോക്ക്. പ്രകൃതിയിലേക്ക് തിരിച്ചു പോകുമ്പം ഏതൊരു മൃഗവും മരിച്ചാവുന്ന പോലെ തന്നെയാണ് മനുഷ്യരും ചാവുന്നത്. എത്ര അയാളും എത്ര വലിയ രാജാവാണെങ്കിലും എത്ര ശ്രേഷ്ഠമായിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള ആളുകളാണെങ്കിലും ഒക്കെ അതിൽ യാതൊരു വ്യത്യാസവുമില്ല. പട്ടിയും പൂച്ചയും മാനും ആനയും ഒക്കെ കാട്ടിൽ മരിച്ചു വീഴുന്നത് പോലെ തന്നെ, ഒന്നുകിൽ പുഴുക്കൾക്ക് ഭക്ഷണമാവുകയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കഴുകാനടക്കുള്ള പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ ഭക്ഷണമാവുകയോ ചെയ്യുകയാണ് അവരുടെ വിധി എന്ന് പറയുന്നത്. ആ വിധിക്ക്, ആ പ്രകൃതിയുടെ വിധിക്ക് അല്ലെങ്കിൽ പ്രകൃതിയുടെ നിർണയത്തിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു പർവ്വത്തിൻ്റെ പ്രത്യേകത. വിദുരരും ധൃതരാഷ്ട്രവും ഗാന്ധാരിയും കുന്തിയും കൊട്ടാരത്തിലെ വാസം അവസാനിപ്പിച്ച് സന്യാസം സ്വീകരിക്കുന്നു എന്നത് മാത്രമല്ല, അവരെല്ലാവരും അതിദയനീയമായ രീതിയിൽ അഥവാ പ്രാകൃതമായ രീതിയിൽ കാട്ടിൽ വെച്ച് മരണപ്പെടുന്നു എന്നതുകൂടിയാണ് ആശ്രമവാസിക പർവ്വത്തിൻ്റെ പ്രത്യേകത.
എന്തുകൊണ്ടായിരിക്കാം സഞ്ജയനെ ജീവനോട് വിട്ടത് എന്ന സംശയം സ്വാഭാവികമാണ്. മഹാഭാരത കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പല കാര്യങ്ങളും നേരിട്ട് കാണുന്നതും സഞ്ജയനാണല്ലോ. കാലദേശങ്ങൾക്ക് അതീതമായി വേദവ്യാസൻ ദിവ്യചക്ഷുസ്സു നൽകിയിരിക്കുന്നതും സഞ്ജയനാണ്. അതിലേക്ക് ആഖ്യാനത്തിന്റെ യുക്തിഭദ്രതയ്ക്കു വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ ആ കാട്ടുതീയിൽ നിന്ന് സഞ്ജയനെ മാത്രം ജീവനോടെ രക്ഷപ്പെടുത്തിയത് എന്ന് നമുക്ക് പറയാം. ആ കാട്ടുതീയ്ക്ക് പോലും ഉണ്ട് പ്രത്യേകത. അത് സാധാരണ ഉണ്ടായ കാട്ടുതീയല്ല. യജ്ഞം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പൂജ ചെയ്യുന്നതിന് വേണ്ടി യജിക്കുന്നതിന് വേണ്ടി ഇവർ തന്നെ കൂട്ടിയ ബ്രാഹ്മണരും ധൃതരാഷ്ട്രവും ഒക്കെ അടക്കമുള്ള ആൾക്കാർ കൂട്ടിയ തീയ് കെടുത്താതെ കാട്ടിൽ ഉപേക്ഷിച്ചു പോയതുകൊണ്ട് അത് പിന്നീട് ആളിപ്പടർന്ന് കാട്ടുതീയായിട്ട് അവരെ ദഹിപ്പിച്ചു എന്ന് പറയുമ്പോൾ വേദവ്യാസൻ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ വേദവ്യാസൻ പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ വിശാലമായൊരു യജ്ഞാഗ്നിയിലാണ് അവരും ദഹിച്ചത്, ഒരു യാഗാഗ്നിയിലാണ് അവരും ദഹിച്ചിരിക്കുന്നത്. ആ അഗ്നി വെറുതെ ഉണ്ടായ അഗ്നിയല്ല, അത് യാഗത്തിന് വേണ്ടി അല്ല യജ്ഞത്തിന് വേണ്ടി യജിക്കാൻ വേണ്ടി പൂജിക്കാൻ വേണ്ടി ഉണ്ടായ അഗ്നിയായിരുന്നു. ആ അഗ്നി കാട്ടിലാക്കപ്പെടുന്നപ്പം അത് വലിയ ഒരു പിന്നെ എന്താ ഒരു അഗ്നിയായിട്ട് ഒരു പൂജാഗ്നിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ യജിക്കാനുള്ള അഗ്നിയിൽ തന്നെയാണ് ഒരു ഹോമവസ്തുക്കളായിട്ട് ഇവരൊക്കെ ദഹിപ്പിക്കപ്പെടുന്നത്. മൃഗങ്ങളോ മറ്റ് വസ്തുക്കളോ ഒക്കെ തന്നെ പിന്നെ അഹിസ്വ ഈ നെയ്യോ ഒക്കെ തന്നെ അഗ്നിയിലേക്ക് സമർപ്പിക്കുന്ന പോലെ ഈ മനുഷ്യരെയും അഗ്നിയിലേക്ക് സമർപ്പിക്കപ്പെട്ടതുപോലെയാണ് കണക്കാക്കുന്നതെന്നാണ് വേദവ്യാസൻ ഈ പിന്നെ ഇവരുടെ മരണത്തിന്റെ ന്യായീകരണമായിട്ട് ഇവര് വെറുതെ പൂജിക്കാത്ത അഗ്നിയിൽ മരിച്ചു പോവുകയല്ല എന്ന് സമർപ്പിക്കാൻ വേണ്ടി പറയുന്നത്. പൂജിച്ച അഗ്നിയിലാണ് ഇവർ തന്നെ ഉണ്ടാക്കി പൂജിച്ച അഗ്നിയിലാണ് ഇവർ മരിച്ചത് എന്നുള്ളതാണ്. ഇതാണ് ആശ്രമവാസിക പർവ്വത്തിന്റെ അവസാനം. അടുത്തത് 16-ാമത്തെ പർവ്വമാണ്, മൗസല പർവ്വം എന്നാണ് ആ പർവ്വത്തിന്റെ പേര്. മുസലം എന്ന് പറയുന്നത് ഇരുമ്പിൻ്റെ മുസലം ഒലക്കയാണ്. അത് മൗസല പർവ്വം എന്ന് പറഞ്ഞാൽ ഒലക്ക കൊണ്ടുള്ള അവസാനിക്കുന്ന ഒരു കുറേ ജീവിതങ്ങളുടെ കഥയാണ്. അത് സാധാരണ ഒരു ഒലക്കയല്ല, അതൊരു ആയസം ഇരുമ്പ് കൊണ്ടുള്ള ഒലക്കയാണ്. അത്തരത്തിലാണ് ആ കഥ വരുന്നത്. നാടകത്തിൻ്റെ പരിസമാപ്തി അഥവാ സംഘർഷപൂരിതമായിട്ടുള്ള അതിൻ്റെ ക്ലൈമാക്സിനെ കുറിച്ചിട്ട് ആ ക്ലൈമാക്സ് ചെത്തിക്കൂർപ്പിച്ചതുപോലെ ആവണം, അത് പെട്ടെന്ന് ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നതായിരിക്കണമെന്ന് അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട്. അതുപോലെ ഭരതന്റെ നാട്യശാസ്ത്രത്തിലുമൊക്കെ ആ തരത്തിലുള്ള വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സംഘർഷം അതിൻ്റെ മൂർധന്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ നാടകം പിന്നെ വലിച്ചു നീട്ടാൻ പാടില്ല, പെട്ടെന്ന് അവസാനിപ്പിക്കണം. അതുവരെയുള്ള പറയാനുള്ള കഥകൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അതൊക്കെ പിന്നെയും അതിനുമുമ്പ് പറഞ്ഞു വെക്കണം എന്നർത്ഥം. ഇതേപോലെ സമാനമായൊരു തീർപ്പാണ് വ്യാസ മഹാഭാരതത്തിൻ്റെ തീർപ്പ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അശ്വമേധിക പർവം, മൗസല പർവം തുടങ്ങിയ അവസാന ഭാഗത്തെ അധ്യായങ്ങൾ ചെത്തിക്കൂർപ്പിച്ചതുപോലെ ക്രമേണ ക്രമേണ ചെറുതായി വരുന്നതും പെട്ടെന്ന് അതിൻ്റെ സംഘർഷത്തിലേക്ക് പ്രവേശിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. 353 അധ്യായങ്ങളുണ്ട് ശാന്തിപർവത്തിൽ. ശാന്തിപർവവും വനപർവമൊക്കെ ആയിരിക്കും ഏറ്റവും വലിയ അധ്യായങ്ങൾ. പിന്നീട് കൂട്ടി കൂട്ടി കഥകളൊക്കെ പറഞ്ഞു വരുന്നതൊക്കെ ശാന്തിപർവത്തിൽ ഒക്കെയാണ്. 300-ലധികം അല്ലെങ്കിൽ പിന്നെ 353 അധ്യായങ്ങളുണ്ട് ശാന്തിപർവത്തിൽ. അശ്വമേധിക പർവത്തിൽ 96 ചുരുങ്ങുന്നു. ആശ്രമവാസിക പർവത്തിൽ 47 ചുരുങ്ങുന്നു. മൗസല പർവത്തിൽ എത്തുമ്പോൾ അത് 9, മഹാപ്രസ്ഥാനത്തിൽ 3 അവസാന ഭാഗത്തിലേക്ക് എത്തുമ്പോൾ അധ്യായങ്ങളുടെ എണ്ണം ചുരുങ്ങി ചുരുങ്ങി കഥയുടെ വിസ്താരം ചുരുങ്ങി ചുരുങ്ങി ഏറ്റവും സംഘർഷഭരിതമായിട്ട് ഏറ്റവും പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കുന്ന ഒരു നാടകത്തിൻ്റെ അന്ത്യം പോലെ ക്ലൈമാക്സ് പോലെ നമുക്കത് അനുഭവപ്പെടും. ആ തരത്തിലാണ് അതിൻ്റെ കഥയുടെ ഘടന എന്നർത്ഥം. സംഭവങ്ങളുടെ ഘടനയും ഏറെക്കുറെ ഇതേ രീതിയിലാണ്. മഹാഭാരതത്തിലെ പ്രധാനപ്പെട്ട പല കഥാപാത്രങ്ങളും ഒറ്റയടിക്കാണ് മരണപ്പെടുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ വിദുരർ, ധൃതരാഷ്ട്രർ, ഗാന്ധാരി, കുന്തി എന്ന 4 പ്രധാന കഥാപാത്രങ്ങളാണ് ആശ്രമവാസിക പർവ്വത്തിൽ മരണപ്പെടുന്നത്. അപ്പോൾ കുരുക്ഷേത്ര യുദ്ധം നമ്മൾ നോക്കുന്ന സമയത്ത് ഓരോ വീരന്മാർക്കും മരണപ്പെടാൻ വേണ്ടി ഓരോ അധ്യായം തന്നെ കൊടുത്തിരിക്കുകയാണ്. ഭീഷ്മപർവം, കർണപർവം, ശല്യപർവം എന്നൊക്കെ പറഞ്ഞിട്ട് വീരന്മാരായ ആളുകൾക്ക് മരണ ദ്രോണപർവം എന്നൊക്കെ പറഞ്ഞ് ഒരു വീരനായ ഒരു മനുഷ്യന്റെ മരണത്തിന് വേണ്ടി തന്നെ ഒരു പർവ്വം മുഴുവനും മാറ്റിവെച്ചിരിക്കുകയാണ്. പക്ഷെ ഇവിടെ 3-4 പേര് ഒരുമിച്ച് ഈ ആശ്രമവാസിക പർവ്വത്തിൽ അതും വളരെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഒറ്റയടിക്ക് മരണപ്പെടുകയാണ് ചെയ്യുന്നത്. വിദുരൻ, ധൃതരാഷ്ട്ര, ഗാന്ധാരി, കുന്തി എന്നീ 4 പ്രധാന കഥാപാത്രങ്ങളാണ് ആശ്രമവാസിക പർവ്വത്തിൽ ഒറ്റയടിക്ക് മരണപ്പെടുന്നത്. ബലരാമനും കൃഷ്ണനും അടക്കം യാദവ വംശം ഒന്നാകെ ഒടുങ്ങിപ്പോയിരിക്കുന്നു എന്ന് ആദ്യം തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് മൗസല പർവം ആരംഭിക്കുന്നത്.
അതിൽ വളരെ പ്രഗത്ഭരായ ആൾക്കാരുണ്ട്. കൃതവർമ്മനെ പോലെ, സാത്യകിയെ പോലെ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ആ മൗസല പർവ്വത്തിലാണ് ഒടുങ്ങിപ്പോകുന്നത്. അവർ എങ്ങനെയാണ് മരിച്ചത് എന്ന കാര്യം മാത്രം പിന്നീട് വിശദീകരിക്കുക. അപ്പൊ ആദ്യത്തെ ഒന്ന് രണ്ട് ശ്ലോകം കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ബലരാമൻ മരിച്ചിരിക്കുന്നു, കൃഷ്ണൻ മരിച്ചിരിക്കുന്നു, യാദവ വംശം മുഴുവൻ ഒടുങ്ങിപ്പോയിരിക്കുന്നു. എങ്ങനെയാണത് സംഭവിച്ചത് എന്നുള്ളതിന്റെ വിശദാംശങ്ങൾ മാത്രമാണ് പിന്നീട് ബാക്കിയുള്ള ഒരു 8-9 അധ്യായങ്ങളിലായിട്ട് വിശദീകരിക്കുന്നത്. അവർ എങ്ങനെയാണ് മരിച്ചത് എന്ന കാര്യം മാത്രം പിന്നീട് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. കഥ ആദ്യം തന്നെ പറഞ്ഞതിന് ശേഷം എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കുന്ന ഈ ആഖ്യാന രീതി മഹാഭാരതത്തിന്റെ പല പർവ്വങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. യുദ്ധപർവ്വത്തിൽ യുദ്ധം നടക്കുന്ന സമയത്തും പലപ്പോഴും ഇത് ആവർത്തിക്കുന്നുണ്ട്. കർണനൊക്കെ മരിച്ചുപോയി എന്ന് ഇപ്പോൾ യുദ്ധം ആരംഭിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ധൃതരാഷ്ട്രർ ഭീഷ്മർ മരിച്ചുപോയി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് ധൃതരാഷ്ട്രർ അവതരിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഭീഷ്മർ മരിച്ചത് എന്നുള്ള വിശദമായ കഥ പിന്നീടാണ് പറയുന്നത്. ഈ ഒരു ആഖ്യാന തന്ത്രം പലപ്പോഴും നമുക്ക് മഹാഭാരതത്തിൽ ആവർത്തിച്ച് കാണാൻ സാധിക്കും. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം 36 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരന്റെ രാജ്യത്ത് പല ദുർനിമിത്തങ്ങളും കണ്ടു തുടങ്ങി എന്നാണ് പറയുന്നത്. അതിശക്തമായ ചുടുകാറ്റ് 4 ഭാഗത്തു നിന്നും വീശി അടിച്ചു. കാറ്റിൽ നിന്ന് കരിങ്കല്ലുകൾ കല്ലുകൾ ചിതറി വീണു തുടങ്ങി. വലത്തുനിന്ന് ഇടത്തോട്ട് വൃത്തം തീർത്തുകൊണ്ട് ശകുനികൾ അഥവാ കഴുകന്മാർ പറക്കാൻ തുടങ്ങി. മഹാനദികൾ പലതും എതിർദിശയിലേക്ക് ഒഴുകാൻ തുടങ്ങി. ചക്രവാളത്തിന്റെ എല്ലാ ഭാഗത്തും ഇരുൾമേഘങ്ങൾ നിറഞ്ഞു. ആകാശത്തുനിന്ന് കത്തിജ്വലിക്കുന്ന ഉൽക്കകൾ ഭൂമിയിൽ പതിച്ചു. സൂര്യമണ്ഡലമാകെ പൊടിമണ്ണ് മൂടി. ഉദയങ്ങൾ ഉടലില്ലാത്ത ശവശരീരങ്ങൾ കൊണ്ട് നിറഞ്ഞു. ഇപ്പോൾ രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ആരതെന്നറിയാത്ത ഉടലില്ലാത്ത ശവശരീരങ്ങൾ നാട്ടിൽ മുഴുവൻ ചെതറി കിടക്കുന്നത് കണ്ടു. ചന്ദ്രനും സൂര്യനും ചുറ്റും ചുവന്ന വൃത്തങ്ങൾ കാണപ്പെട്ടു. ഇങ്ങനെ പേടിയും അപകട സൂചനയും നൽകുന്ന നിരവധി ദുർനിമിത്തങ്ങൾ രാജ്യത്തുടനീളം ദൃശ്യമായി. ആളുകളുടെ മനസ്സിൽ ആകാംക്ഷയും പരിഭ്രമവും പരന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പർവ്വം, മൗസല പർവ്വം ആരംഭിക്കുന്നത്. 36 വർഷങ്ങൾ കഴിഞ്ഞതിൻ്റെ, യുധിഷ്ഠിരൻ രാജ്യഭരണം ഏറ്റെടുത്ത് 36 വർഷങ്ങൾ കഴിഞ്ഞതിൻ്റെ ശേഷം എന്ന് പറഞ്ഞിട്ട്. കസ്യജിത്വ അഥ കാലസ്യ കുരുരാജോ യുധിഷ്ഠിര ശുശ്രാവ വൃഷ്ണിചക്രസ്യ മൗസലേ കഥനം കഥനം കൃതം വിമുക്തം വാസുദേവഞ്ച ശ്രുത്വാ രാമം ച പാണ്ഡവ സമാനീയ അബ്രവിത് ഭ്രാതൃൻ കിം കരിഷ്യാമ ഇത്യുത. മൗസല പർവ്വത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ ശ്ലോകം. കുരുരാജനായ യുധിഷ്ഠിരൻ ആ കാലത്തു തന്നെ മറ്റൊരു സങ്കടകരമായ വാർത്ത കൂടി കേട്ടു. വൃഷ്ണികളുടെ വംശം ഒന്നാകെ, യാദവന്മാരുടെ വംശം ഒന്നാകെ ഇരുമ്പുലക്കയാൽ നശിപ്പിക്കപ്പെട്ടു എന്നും, വിമുക്തം വാസുദേവം ച ശ്രുത്വ രാമം ച പാണ്ഡവ, വിമുക്തമായിരിക്കുന്നു, അതിൽ നിന്നും ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്ന രണ്ടുപേരാണ് വസുദേവപുത്രരായിരിക്കുന്ന അല്ലെങ്കിൽ വാസുദേവനായിരിക്കുന്ന കൃഷ്ണനും ബലരാമനും മാത്രമാണ് ജീവനോടെ ബാക്കിയായത് എന്നും ആയിരുന്നു ആ വാർത്ത. യുധിഷ്ഠിരൻ ഉടനെ തന്നെ തൻ്റെ 4 സഹോദരന്മാരെ വിളിച്ചു വരുത്തി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് അവരുമായിട്ട് ആലോചന നടത്തി എന്ന് പറയുന്നുണ്ട് ഈ 8-ാമത്തെ 8-9-ാമത്തെ ശ്ലോകത്തിൽ. മുസലം എന്നാൽ ഇരുമ്പുലക്കയാണ്. മുസ ഖണ്ഡനെ മുസലം എന്നാണ് അമരകോശം നൽകുന്ന നിർവചനം. ഇതുകൊണ്ട് നെല്ലുകുത്തുന്നു എന്നതിനാലാണ് മുസലം എന്ന പേര് വന്നത്. മുസത്തെ ഖണ്ഡിക്കുന്നത്, നെല്ല് കുത്തുന്നതാണ് ഉലക്ക. അത് ഇരുമ്പ് കൊണ്ടുള്ളപ്പാകുമ്പോൾ ഇരുമ്പുലക്കയായി മാറുന്നു. രേവതി രമണോ രാമ കാമപാലോഹലായുധ നീലാംബരോ രൗഹിണേയ സ്ഥാലാംബക മുസലീഹലി എന്ന് ബലരാമനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ശ്ലോകമുണ്ട്. അപ്പം മുസലം ഉപയോഗിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ മുസലി ബലരാമന്റെ പര്യായവും മുസലം ബലരാമന്റെ ആയുധവും ആണ് എന്ന അർത്ഥം. മുസ ഖണ്ഡനെ എന്നതിന് സംശയത്തെ തീർക്കുന്നത് എന്ന് ഒരു അർത്ഥവും പറയുന്നുണ്ട് അമരകോശം. കർഷകരുടെയും കൃഷിയുടെയും ബിംബരൂപമായിട്ട് ബലരാമൻ ഇതിനു മുമ്പും മഹാഭാരതത്തിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. കലപ്പ ബലരാമന്റെ ആയുധമാകുന്നു. ബലരാമൻ പോകുന്ന സമയത്ത് കർഷകരെ മുഴുവൻ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇങ്ങനെ കൃഷിയുടെയും കർഷകരുടെയും ഒക്കെ ബിംബമായിട്ട് ബലരാമൻ ആവർത്തിച്ചു വരുന്നുണ്ട്. ഭോജവംശവും
അന്ധകവംശവുമൊക്കെ അടങ്ങിയ വൃഷ്ണികൾ അഥവാ യാദവന്മാർ വൈശ്യന്മാരായിരുന്നു എന്ന് പ്രസിദ്ധമാണ്. കന്നുകാലി വളർത്തലും അല്ലെങ്കിൽ കന്നുകാലികളെ പരിപാലിക്കലും കൃഷിയുമായിരുന്നു ഈ യാദവരുടെ കുലത്തൊഴിൽ. നെല്ലു കുത്തുന്നതിനുള്ള ഉപകരണമായ മുസലം കാർഷിക വൃത്തിയെയും കർഷകരെയും പ്രതിനിധാനം ചെയ്യുന്നുണ്ട് എന്നു നമുക്ക് മനസ്സിലാവും. അതിനാൽ മൗസലയെ കഥനം കൃതം വൃഷ്ണിചക്രസ്യ എന്ന പരാമർശത്തിന് കാർഷിക കലാപങ്ങളാൽ വൃഷ്ണികളുടെ വംശം നശിച്ചു എന്നും അർത്ഥം കൽപ്പിക്കാം. കാരണം അത് കൃഷിയുടെ ഒരു ബിംബമാണ് ഈ മുസലം എന്ന് പറയുന്നത്. കൃഷിക്കാരുടെ മുഴുവനും പ്രതിനിധീകരിക്കുന്നുണ്ട് ആ മുസലം എന്ന് പറയുന്ന ഉപകരണം. അതൊരു ആയുധം പോലുമല്ല, ഒരു കാർഷികോപകരണമാണ്, നെല്ല് കുത്താനുള്ള ഒരു ഉപകരണമാണ്. ബലരാമന്റെ ആയുധത്തെ പറ്റി പറയുന്നത് കലപ്പ എന്നത് അതൊരു സത്യത്തിലൊരു അതൊരു ആയുധം പോലുമല്ലല്ലോ, കൃഷി ചെയ്യാനുള്ള ഉഴാനുള്ള ഒരു ഉപകരണമാണല്ലോ. അപ്പൊ കാർഷിക ഉപകരണങ്ങളൊക്കെ തന്നെ കലാപത്തിനുള്ള ഉപകരണങ്ങളായിട്ട് മാറുന്നു, യുദ്ധത്തിന് ഉപകരണങ്ങളായിട്ട് മാറുന്നു എന്ന് പറയുമ്പോൾ ഒരു കാർഷിക കലാപം തന്നെയാണ് യാദവരുടെ വംശത്തെ നശിപ്പിച്ചത് എന്നൊരു സൂചന കൂടി നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. നിർത്തം ബ്രഹ്മദണ്ഡത്തിന്റെ അഥവാ ബ്രാഹ്മണ ശാപത്തിന്റെ ഫലമായിട്ടായിരുന്നു വൃഷ്ണിവംശത്തിന് നാശം സംഭവിച്ചത് എന്ന വിവരം അറിഞ്ഞപ്പോൾ പാണ്ഡവർ വല്ലാതെ ദുഃഖിതരായി. കടലാകെ വറ്റിപ്പോയി എന്ന് കേട്ടതുപോലെ മറ്റൊരു ദുരന്ത വാർത്ത കൂടി അവർ അതിനോട് ഒപ്പം തന്നെ കേട്ടു. വസുദേവപുത്രനും അർജുന സഖാവും കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവരുടെ പക്ഷത്ത് ചേർന്നുകൊണ്ട് ആ യുദ്ധത്തിൽ തങ്ങളുടെ വിജയത്തിന്റെ ശില്പിയുമായിരുന്ന കൃഷ്ണന്റെ മരണവാർത്തയായിരുന്നു അത്. അപ്പൊ ആദ്യം വാസുദേവനും ബലരാമനും രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ ഉടനെ തന്നെ അടുത്ത ഒന്നോ രണ്ടോ ശ്ലോകം കഴിയുമ്പോൾ പിന്നെ പറയുന്നത് അവർ രണ്ടുപേരും മരിച്ചു എന്നാണ്. നിധനം വാസുദേവസ്യ സമുദ്രസ്യേവ ശോഷണം വീര ന ശ്രദ്ധ ദുസ്തസ്യ വിനാശകം ശംധനധ്വന. കൃഷ്ണന്റെ മരണവാർത്ത അവർക്ക് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നും മുസലം കൊണ്ട് യാദവന്മാരുടെ വംശമാകെ നശിച്ചുപോയ കഥ കേട്ടപ്പോൾ പാണ്ഡവർ വിഷണ്ണരും എല്ലാ പ്രതീക്ഷയും നശിച്ചവരുമായി കാണപ്പെട്ടു എന്നും ആണ് പറയുന്നത്. അന്ധകന്മാരും വൃഷ്ണികളും മഹാരഥന്മാരായ ഭോജന്മാരും അടക്കമുള്ള യാദവ വംശം എങ്ങനെയാണ് അപ്പാടെ നശിപ്പിക്കപ്പെട്ടത് എന്ന് ജനമേജയൻ വൈശംഭായനോട് ചോദിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് വേറൊരു കാലത്തിലാണ്, പാണ്ഡവരുടെയൊക്കെ കാലം കഴിഞ്ഞ് ഉത്തരയുടെ മകൻ പരീക്ഷത്തിൻ്റെയും കാലം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഉത്തരം പറയുന്ന അദ്ദേഹത്തിൻ്റെ കാലത്തുള്ള ഒരു ബ്രാഹ്മണനാണ് വേദവ്യാസന്റെ ശിഷ്യൻ. വൈശംഭായനാണ് പിന്നീട് ആ കഥ വിസ്തരിച്ച് പറയുന്നത്. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് 36 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വൃഷ്ണിവംശത്തിൽ ഒരു വലിയ ദുരന്തം സംഭവിച്ചു. കാലത്താൽ പ്രചോദിതരായിട്ടെന്ന വണ്ണം വൃഷ്ണിവംശം ഒന്നാകെ ഒരു ഇരുമ്പുലക്ക കാരണം നശിപ്പിക്കപ്പെട്ടു എന്ന് വൈശംഭായന് ഈ ജനമേജയനോട് മറുപടി പറയാം. ആരുടെ ശാപഫലമായിട്ടാണ് അന്ധകന്മാർക്കും വൃഷ്ണികൾക്കും ഭോജന്മാർക്കും സർവനാശം വന്നു ഭവിച്ചത് എന്ന് ജനമേജയൻ വീണ്ടും വൈശംഭായനോട് ചോദിച്ചു. വൈശംഭായൻ അപ്പോ ആ കഥ വിസ്തരിച്ച് പറയുകയാണ് ചെയ്യുന്നത്. വിശ്വാമിത്രം ച കണ്ണും ച നാരദം ച തപോധനം സാരണപ്രമുഖാവീര ദദൃശു ദ്വാരക ആഗതൻ തേവൈ സാമ്പം പുരസ്കൃത്യ ഭൂഷയിത്വ സ്ത്രീയം യഥാ അബ്രുവൻ ഉപസംഗമ്യ ദൈവദണ്ഡ നിപീഡിത. മൗസല പർവ്വത്തിലെ രണ്ടാമത്തെ അധ്യായത്തിലെ നാലാമത്തെ ശ്ലോകമാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് വിശദീകരിക്കുന്നത്. തപോധനന്മാരായ വിശ്വാമിത്രനും നാരദനും കണ്ണനും അടക്കമുള്ള മഹർഷിമാർ ഒരിക്കൽ ദ്വാരകയിൽ ചെന്നു. കൃഷ്ണനെയും ബലരാമനെയും സന്ദർശിക്കുക എന്നതായിരുന്നു അവരുടെ ആഗമന ഉദ്ദേശ്യം. സാരണന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം യാദവന്മാര് അവരെ സമീപിച്ചു. സാമ്പൻ എന്ന ഒരു യാദവനെ സ്ത്രീയുടെ വേഷം കെട്ടിച്ചുകൊണ്ട് മുന്നിൽ നടത്തിയായിരുന്നു അവർ ചെന്നത്. യാദവന്മാരുടെ വംശത്തെ ശിക്ഷിക്കണം എന്ന ദൈവനിശ്ചയം അനുസരിച്ചായിരുന്നു അവർക്ക് അങ്ങനെ ഈ സാമ്പനെ കൊണ്ട് സ്ത്രീവേഷം കെട്ടിക്കാൻ തോന്നിയത് എന്നും സൂചിപ്പിക്കുന്നുണ്ട്. ദൈവദണ്ഡ നിപീഡിത എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കൃഷ്ണന്റെ പുത്രനായിരുന്നു അത്ര സാമ്പൻ. കൃഷ്ണന് ജാമ്പവതിയിൽ ജനിച്ച പുത്രൻ എന്നാണ് സാമ്പനെ കുറിച്ച് പറയുന്നത്.
ജാമ്പവാന്റെ പുത്രി ജാമ്പവതിയെ കൃഷ്ണൻ വിവാഹം കഴിക്കുന്നുണ്ടല്ലോ. ശ്രീകൃഷ്ണന്റെ 16008 ഭാര്യമാരെയും സാമ്പൻ കാമിച്ചിരുന്നു എന്നൊരു കഥയുണ്ട്. അതിന്റെ പേരിൽ ഒരിക്കൽ നാരദൻ സാമ്പനെ ശപിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം അതിന്റെ പേരിൽ കുഷ്ഠരോഗിയായിട്ട് മാറുന്നുണ്ട്. പിന്നീട് സൂര്യനെ തപസ് ചെയ്ത് രോഗമുക്തി നേടിയതായിട്ടും പറയുന്നുണ്ട്. കൃഷ്ണന്റെ പുത്രനിലൂടെയായിരുന്നു യാദവ വംശത്തിന്റെ നാശം എന്നും മറ്റൊരു തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇയം സ്ത്രീ പുത്രകാമസ്യ ബ്രോർ അമിത തേജസ ഋഷയ സാധു ജാനീതി കിം ഇയം ജനയിഷ്യതി. മൗസല പർവ്വത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ ശ്ലോകം. ഇതൊരു സ്ത്രീയാണ്. ഇയം സ്ത്രീ പുത്രകാമസ്യ, ഇവൾ പുത്രനെ കാമിക്കുന്നുണ്ട്. ബബ്രൂർ അമിത തേജസ, അമിത തേജസ്സിയായ ബബ്രുവിന്റെ ഭാര്യയാണ് ഇവൾ. ഋഷയ അലയോ ഋഷിവര്യന്മാരെ, ഇവൾക്ക് ജനിക്കാൻ പോകുന്നത് എന്തു കുഞ്ഞാണ് എന്ന് നിങ്ങൾക്കറിയാമോ? സാധു ജാനീതി കിം ഇയം ജനയിഷ്യതി. ഏത് കുഞ്ഞാണ്, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഇവൾക്ക് ജനിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമോ? നിങ്ങൾ ഋഷിവാരാണല്ലോ, കാര്യങ്ങളെ മുൻകൂട്ടി അറിയാൻ കഴിയുന്നവരാണല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഗണിച്ചു പറയാൻ സാധിക്കുമോ, അനുമാനിച്ചു പറയാൻ സാധിക്കുമോ? ഏത് കുട്ടിയായിരിക്കും, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഇവരുടെ വയറ്റിൽ ജനിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ എന്നാണ് ഈ ശരണന്റെ നേതൃത്വത്തിലുള്ള യാദവന്മാര് സാമ്പന സ്ത്രീവേഷം കെട്ടിച്ച്, ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ വേഷം കെട്ടിച്ച് ഈ മുനിമാരുടെ മുമ്പിൽ കൊണ്ടു ചെന്ന് നിർത്തി അവരോട് ഇതാണ് ചോദിച്ചത്. ഇത് കണ്ടപ്പോൾ തന്നെ ഇത് സ്ത്രീയല്ല പുരുഷനായ സാമ്പനാണ് എന്നും തങ്ങളെ കളിയാക്കുന്നതിനു വേണ്ടിയാണ് ഈ യാദവന്മാർ ഇത്തരമൊരു വേഷം കെട്ടിച്ച് ഇയാളെ മുന്നിൽ നിർത്തിയതും സംശയം ചോദിച്ചതുമെന്നും മുനിമാർക്ക് മനസ്സിലായി. അവർ അത്യന്തം ക്രുദ്ധരാവുകയും ചെയ്തു. പക്ഷേ ആ ക്രോധം അവർ പുറത്തു കാണിച്ചതേയില്ല. യാദവന്മാർ പരിഹസിക്കാൻ ചോദിച്ച ചോദ്യത്തെ യാഥാർത്ഥ്യമെന്ന് സങ്കല്പിച്ചുകൊണ്ട് അവരും അത്തരത്തിലൊരു മറുപടി ഈ യാദവന്മാരോട്, ശരണന്റെ നേതൃത്വത്തിലുള്ള യാദവന്മാരോട് പറഞ്ഞു. വൃഷ്ണ്യ അന്തകവിനാശായ മുസലം ഘോരം ആയസം വാസുദേവസ്യദായാദ സംഭോ അയം ജനയിഷ്യതി യേന യൂയം സുദുർവൃത്ത നൃശംസ ജാതമന്യവ ഉച്ഛേദാര കുലം കൃഷ്ണം ഹൃദയ രാമ ജനാർദ്ദന സമുദ്രം യാസ്യതി ശ്രീമാം ത്യക്ത്വാ ദേഹം കലായുധ ജരാ കൃഷ്ണം മഹാത്മാന ശയാനം ഭുവി വേത്സ്യതി. യാദവംശത്തിൽ കൃഷ്ണന്റെയും ബലരാമന്റെയും അടക്കമുള്ള മുഴുവനും തീർപ്പും അപ്പത്തേക്കും ആ ശ്ലോകത്തിലൂടെ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. വാസുദേവന്റെ പിന്തുടർച്ചാവകാശിയായ ഈ സാമ്പൻ, അല്ലെങ്കിൽ കൃഷ്ണന്റെ പുത്രനായിരിക്കുന്ന ഈ സാമ്പൻ പ്രസവിക്കുന്നത് ഒരു ഇരുമ്പുലക്കയായിരിക്കും. അത് ആ ഇരുമ്പുലക്ക കൊണ്ട് വൃഷ്ണികളുടെയും അന്ധകന്മാരുടെയും വംശം നശിക്കുകയും ചെയ്യും എന്ന് മഹർഷിമാർ മറുപടി പറഞ്ഞു. വൃഷ്ണി അന്ധകവിനാശായ മുസലം ഘോരം ആയസം, ആയസം എന്ന് പറഞ്ഞാൽ ഇരുമ്പാണ്. ആയസം കൊണ്ടുള്ള ഘോരമായിട്ടുള്ള ഈ മുസലം, ഇവൾ പ്രസവിക്കുന്ന ഈ മുസലം, അത് വാസുദേവസ്യദായാദ സാമ്പോ അയം ജനയിഷ്യതി. ഇയാള് വാസുദേവപുത്രനായിരിക്കുന്ന പിന്തുടർച്ചാവകാശിയായ സാമ്പനാണെന്നും എനിക്കറിയാം. അവൻ പ്രസവിക്കുന്ന ഇരുമ്പ് കൊണ്ടുള്ള ഈ മുസലം കൊണ്ടായിരിക്കും വൃഷ്ണികളുടെയും അന്ധകന്മാരുടെയും വംശം നശിക്കുന്നത് എന്ന് മഹർഷിമാർ മറുപടി പറഞ്ഞു. മാത്രമല്ല അവരവിടെ നിർത്തിയില്ല. യേനയൂയം സുദുർവൃത്ത നൃശംസ ജാതമന്യവ ഉച്ഛേദാര കുലം കൃഷ്ണം ഹൃദയ രാമ ജനാർദ്ദനവും. ദുർവൃത്തരും നൃശംസരും ആയ നിങ്ങൾ അഹംഭാവത്താൽ കണ്ണുകാണാൻ കഴിയാത്തവരായിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ തന്നെ ഈ വംശത്തിന്റെ നാശത്തിന് കാരണമാകും. ബലരാമനും ജനാർദ്ദനനും മാത്രം രക്ഷപ്പെടും. ഹലായുധനായ ബലരാമൻ പിന്നീട് സമുദ്രത്തിൽ ചാടി ദേഹം വെടിയും, ആത്മഹത്യ ചെയ്യുന്നു. മഹാത്മാനായ കൃഷ്ണൻ ഭൂമിയിൽ ശയിക്കുമ്പോൾ ജരൻ എന്നു പേരുള്ള ഒരു വേടൻ അദ്ദേഹത്തെ അമ്പെയ്ത് വധിക്കുന്നതായിരിക്കുമെന്നും മഹർഷിമാര് ശാപവചനങ്ങൾ ചുരിഞ്ഞു എന്നാണ് പറയുന്നത്.
സമുദ്രം യാസ്യതി ശ്രീമാൻ ത്യക്ത്വാ ദേഹം ഹലായുധ, ദേഹം ത്യജിച്ചുകൊണ്ട് ഈ ഹലായുധനായിരിക്കുന്ന ബലരാമൻ സമുദ്രത്തിൽ പ്രാപിക്കും, സമുദ്രത്തിലേക്ക് പോകും, അല്ലെ പിന്നെ സമുദ്രത്തിൽ മുങ്ങി മരിക്കും. ജരാ കൃഷ്ണം മഹാത്മാന ശയാനം ഭൂവി ബേൽസ്യതി, ജരൻ എന്നു പേരുള്ള ഒരു വേടൻ കൃഷ്ണൻ ഭൂമിയിൽ ശയിക്കുന്ന സമയത്ത് അയാളെ കൃഷ്ണനെ അമ്പ ചെയ്ത് കൊല്ലും. ക്രോധത്താൽ രക്തവർണമായ കണ്ണുകളോടെയായിരുന്നു ദുരാത്മാക്കളായ ആ യാദവന്മാരോട് ഈ മുനിമാര് ഈ ശാപവാക്കുകൾ ഉച്ചരിച്ചത്, അവരെ ശപിച്ചുകൊണ്ട് അവരുടെ വംശത്തെ ആകെ ശപിച്ചുകൊണ്ട് ഈ വാക്കുകൾ പറഞ്ഞത് എന്ന് വിവരിക്കുന്നുണ്ട്. അതിനുശേഷം അവർ കൃഷ്ണനെ കാണുന്നതിന് വേണ്ടി കൊട്ടാരത്തിനകത്തേക്ക്, ദ്വാരകയിലെ കൊട്ടാരത്തിനകത്തേക്ക് കടന്നു പോവുകയും ചെയ്തു. എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നും അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ദുരന്തത്തിന്റെ വ്യാപ്തി എത്രയാണ് എന്നൊക്കെ മനസ്സിലാക്കിയ കൃഷ്ണൻ വൃഷ്ണികളെ മുഴുവൻ വിളിച്ചു വരുത്തി അവരോട് കാര്യങ്ങൾ വിശദീകരിച്ചു. ഈ ദുരന്തങ്ങളൊക്കെയും സംഭവിക്കേണ്ടതു തന്നെയാണ് എന്നും ഒഴിവാക്കാനാവില്ല എന്നും കൃഷ്ണൻ അവരോട് അവരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം കൃഷ്ണൻ തന്റെ ഭവനത്തിലേക്ക് പോവുകയും ചെയ്തു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ സാമ്പൻ ഒരു ഇരുമ്പുലക്കയുമായിട്ടാണ് വന്നത്. താൻ പ്രസവിച്ചതാണ് ആ ഇരുമ്പുലക്ക എന്നും സാമ്പൻ പറഞ്ഞു. ആ ഇരുമ്പുലക്ക കൊണ്ടായിരുന്നു വൃഷ്ണി വംശത്തിൻ്റെയും അന്ധക വംശത്തിൻ്റെയും നാശം സംഭവിക്കാനിരുന്നത്, മുനിമാരുടെ ശാപം കാരണം. സാമ്പൻ കൊണ്ടുവന്ന ഇരുമ്പുലക്ക മരണത്തിന്റെ കിങ്കരനെ പോലെ തോന്നിച്ചു എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. യാദവന്മാർ എല്ലാ വിവരങ്ങളും യാദവ വംശത്തിന്റെ രാജാവ് ഉഗ്രസേനനെ അറിയിച്ചു. ഈ കൃഷ്ണനും ബലരാമനും ഒന്നുമല്ല യാദവംശത്തിന്റെ രാജാവ്, ഉഗ്രസേനൻ എന്ന് പറയുന്ന വേറൊരു രാജാവുണ്ട്. വംശനാശം വരുത്താനിരിക്കുന്ന ആ ഇരുമ്പുലക്ക രാഗി രാഗി ചൂർണമാക്കി പൊടിയാക്കി മാറ്റാനും അതിനുശേഷം ആ ഇരുമ്പു ചൂർണം കടലിൽ കലക്കി കളയാനുമായിരുന്നു രാജാവ് ഉപദേശിച്ചത്. പിന്നെ അതുകൊണ്ടുള്ള ഉപദ്രവം ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട്. അങ്ങനെ ഇരുമ്പുലക്ക കൊണ്ട് സംഭവിക്കാനിരിക്കുന്ന സർവനാശത്തിൽ നിന്ന് രക്ഷ നേടാമെന്നും രാജാവ് നിർദ്ദേശിച്ചു യാദവന്മാരോട്. അതനുസരിച്ച് യാദവന്മാർ പിന്നെ ഈ ഇരുമ്പുലക്ക രാഗി രാഗി പൊടിയാക്കുന്നുണ്ട്. പ്രാക്ഷിപൻ സാഗരേ തച്ച പുരുഷ രാജശാസനാത് അഘോഷയംശ്ച നഗരേ വചനാത് ആഹുഗസ്യജ അദ്യ പ്രഭൃതി സർവേഷു വൃഷ്ണി അന്തക ഗൃഹ്യഹേഷു ഇഹ സുരാ ആസവോ ന കർത്തവ്യ സർവേർ നഗരവാസിഭി. രാജാവ് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ രാജാവ് ആദ്യം പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് വൃഷ്ണികളുടെയും അന്ധകന്മാരുടെയും ഭവനത്തിൽപ്പെട്ട നഗരവാസികളിൽ ആരും തന്നെ മദ്യവും ലഹരി വസ്തുക്കളും ഉൽപ്പാദിപ്പിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യരുത് എന്നും നഗരത്തിൽ എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങളും നിർത്തിവെക്കാനും ഉഗ്രസേനൻ കൽപ്പന പുറപ്പെടുവിക്കുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ഈ കഥയിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ശാപം ഉണ്ടാകുന്ന ഉടനെ തന്നെ ആരും മദ്യപിക്കരുത് എന്ന് പറയണമെങ്കിൽ എന്ത് അവിടെ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കണം? മദ്യപിച്ചുകൊണ്ടിട്ടുള്ള പരസ്പരമുള്ള കലഹങ്ങളും ബഹളങ്ങളും ഒക്കെ നേരത്തെ ഉണ്ടായിരിക്കണം. മദ്യത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ലഹരിയിൽ ആളുകൾ പരസ്പരം കലഹിക്കുകയും ഏറ്റുമുട്ടുകയും കൊല്ലുകയും ഒക്കെ പതിവായിട്ടുണ്ടായിരിക്കണം. അത് വർദ്ധിച്ചുകൊണ്ട് സർവനാശം വരാതിരിക്കാൻ വേണ്ടിയാണ് രാജാവ് എന്ത് ചെയ്തത്? ഇനി ആരും മദ്യം ഉണ്ടാക്കുകയോ അത് ഉപയോഗിക്കുകയോ ചെയ്യരുത് എന്നൊരു നിബന്ധന പുറപ്പെടുവിക്കുന്നത്. അപ്പം ഈ ഇരുമ്പുലക്ക പൊടിയാക്കി കടലിൽ കളഞ്ഞു. എന്നിട്ടും അവിടെ വെച്ച് നിർത്താതെ രാജാവ് വേറെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ആരും മദ്യപിക്കരുത്, മദ്യം ഉപയോഗിക്കരുതെന്ന് പറയുന്നുണ്ട്. ആരെങ്കിലും രഹസ്യമായും നിയമവിരുദ്ധമായും മദ്യം ഉൽപ്പാദിപ്പിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നവരെ ആയി കണ്ടാൽ അവരുടെ കുടുംബാംഗങ്ങളെയും അവരെയും ശൂലത്തിൽ തറച്ചു കൊല്ലുമെന്നും രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുന്നുണ്ട്. അത്ര കടുത്ത ശിക്ഷയാണ് വിധിക്കുന്നത്, കാരണം അത് അത്ര വലിയ ദുരന്തത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് രാജാവിന് മനസ്സിലായിട്ടുണ്ടെന്ന് അർത്ഥം. രാജശാസന ഭയന്ന് കൃഷ്ണികളും അന്ധകന്മാരും മദ്യം ഉപയോഗിക്കുന്നതും ഉൽപ്പാദിപ്പിക്കുന്നതും എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങളും പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു എന്നും പറഞ്ഞിരിക്കുന്നുണ്ട്. വൃഷ്ണികളും അന്ധകന്മാരും ഇത്തരത്തിൽ തങ്ങളുടെ വംശത്തിനും രാജ്യത്തിനും സംഭവിക്കാതിരിക്കുന്ന മഹാവിപത്തിനെ ഒഴിവാക്കുന്നതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കരാളരൂപം പൂണ്ട കാലം ദ്വാരകയിലുള്ള ഓരോ ഗൃഹത്തിലും ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത്രേ. അതിനെ പലരും കണ്ടു എന്നും പറയുന്നുണ്ട്. കരാലോ വികടോ മുണ്ട പുരുഷ കൃഷ്ണപിംഗല ഗൃഹാണ്യപേക്ഷ വൃഷ്ണീനാം ന അദ്യശ്യത പുനഃക്വചിത്.
മൗസല പർവ്വത്തിലെ മൂന്നാമത്തെ അധ്യായത്തിലെ രണ്ടാമത്തെ ശ്ലോകം. കരാളവും വികടവുമായ രൂപത്തിൽ മുണ്ടിത ശിരസ്കനായി കൃഷ്ണവും പിംഗലവും കൂടിക്കലർന്ന വർണ്ണത്തിലുള്ള പുരുഷരൂപമായിട്ടായിരുന്നു കാലം അവിടെ പ്രത്യക്ഷപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. ഗൃഹത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ചിലപ്പോൾ അയാൾ വൃഷ്ണികുലത്തിലുള്ള ഒരാളുടെ രൂപം കൈക്കൊള്ളുമെന്നും പിന്നീട് അപ്രത്യക്ഷനാവുകയും ചെയ്യുമെന്നും പറഞ്ഞിരിക്കുന്നു. വൃഷ്ണിവംശത്തിലെ അസ്ത്രാഭ്യാസികൾ ആ രൂപത്തിനെതിരെ ആയിരക്കണക്കിന് അസ്ത്രങ്ങൾ എയ്തുവെങ്കിലും അവയിൽ ഒന്നുപോലും അയാളുടെ ശരീരത്തിൽ തറച്ചില്ല എന്നും വിവരിക്കുന്നുണ്ട്. കാരണം അത് സർവനാശകനായ മരണം തന്നെയായിരുന്നു അത്രേ. ദിവസേന അതിശക്തമായ കാറ്റു വീശുകയും രാജ്യത്ത് പലതരത്തിലുള്ള ദുർനിമിത്തങ്ങളും കണ്ടുവരികയും ചെയ്തു. യാതൊരു കാരണവും കൂടാതെ മൺപാത്രങ്ങൾ വിണ്ടുകീറി പൊട്ടിത്തുടങ്ങി. തെരുവിലാകെ എലികൾ നിറഞ്ഞു. കിടന്നുറങ്ങുന്ന മനുഷ്യരുടെ മുടിയും നഖങ്ങളും ഒക്കെ രാത്രിയിൽ എലി കരണ്ടു തുടങ്ങി. വൃഷ്ണികളുടെ ഗൃഹത്തിനുള്ളിൽ കയറി പഞ്ചവർണ കിളികൾ ചിലച്ചു. അവരുടെ ശബ്ദം രാത്രിയും പകലും ഒരുപോലെ വീട്ടിൽ മുഴങ്ങിക്കേട്ടു. സാരസ പക്ഷികൾ ഉലൂകങ്ങൾ അഥവാ കൂമന്റെ മൂളൽ അനുകരിച്ചു. ആടുകൾ കുറുക്കന്റെ ശബ്ദത്തിൽ ഓരിയിട്ടു തുടങ്ങി ദുർനിമിത്തങ്ങളുടെ വലിയ ഒരു പട്ടിക തന്നെ നിരത്തുന്നുണ്ട് മൗസല പർവ്വത്തിലെ ഈ മൂന്നാമത്തെ അധ്യായം. അനുകുറുവൻ ഉലൂകാനം സാരസാവിരുദം തഥാ അജാ ശിവാനാം ചരുതം അന്വാകുറുവത ഭാരത പാണ്ഡുര രക്തപാദശ്ച വിഹഗ കാലചോദിത വൃഷ്ണി അന്തഗാനാം ഗഹേഷു കപോദാവ്യജരംസ്തത. വിളറിയ നിറത്തിൽ രക്തവർണ്ണത്തിലുള്ള കാലുകളുമായി കാലചോദിതരായ അഥവാ മരണം അടുത്ത പക്ഷികൾ വൃഷ്ണികളുടെയും അന്ധകന്മാരുടെയും ഗൃഹങ്ങളിൽ ചേക്കേറി അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവിടുന്ന് ചത്തുവിഴാൻ തുടങ്ങി നടത്തും. പശുക്കൾ കഴുക കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. കോവർക്കഴുതുകൾ ആനക്കുട്ടികളെ പ്രസവിച്ചു. പെൺപട്ടികൾ പൂച്ചക്കുഞ്ഞുങ്ങളെയും എലികീരിയെയും പ്രസവിച്ചു. വൃഷ്ണികളിൽ പാപകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് യാതൊരു തരത്തിലുള്ള ലജ്ജയും കുറ്റബോധവും ഇല്ലാതെയായി. അവർ ബ്രാഹ്മണരെയും പിതൃക്കളെയും ദേവന്മാരെയും അപമാനിച്ചു തുടങ്ങി. ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കാതെയായി. ബലരാമനും കൃഷ്ണനും മാത്രമേ ഇതിൽ നിന്ന് വ്യത്യസ്തരായിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. പതിമാർ പത്നിമാരെയും പത്നിമാർ പതിമാരെയും വഞ്ചിക്കാൻ തുടങ്ങി എന്നും പറഞ്ഞിരിക്കുന്നു. അഗ്നി കൊളുത്തുമ്പോൾ അഗ്നിയുടെ ജ്വാലകൾ ഇടതുവശത്തേക്ക് പാളി കത്തിയെന്നും ചിലപ്പോൾ ജ്വാലകൾ നീല നിറത്തിലും ചുവപ്പു നിറത്തിലും കാണപ്പെട്ടു എന്നും പറയുന്നുണ്ട്. ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും സൂര്യന് ചുറ്റും ശിരസില്ലാത്ത മനുഷ്യ ഗബന്ധങ്ങൾ കാണപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ശുദ്ധമായി പാചകം ചെയ്തു വച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ അത് വിളമ്പാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ആ ശുദ്ധമായ ഭക്ഷണ പദാർത്ഥങ്ങൾ അതില്ലെങ്കിൽ വിളമ്പി കഴിക്കാൻ തുടങ്ങുമ്പോൾ അതിൽ പുഴുവും കീടങ്ങളും ഒക്കെ കാണപ്പെട്ടു. ബ്രാഹ്മണർ ദാനം സ്വീകരിക്കുകയോ അവർക്ക് ദാനം നൽകുകയോ ഒക്കെ ചെയ്യുമ്പോൾ നിരവധി ആളുകൾ ഒരുമിച്ച് ഓടിപ്പോകുന്ന തരത്തിൽ ചവിട്ടടികളുടെ ശബ്ദം കേട്ടു. പക്ഷെ ആരെയും കണ്ടതും ഇല്ല. നക്ഷത്രങ്ങൾ വീണ്ടും വീണ്ടും മറ്റു നക്ഷത്രങ്ങളിലും ഗ്രഹങ്ങളിലും കൂട്ടിമുട്ടി. യാദവരിൽപ്പെട്ട ഒരാൾക്ക് പോലും അവരുടെ ജന്മനക്ഷത്രത്തെ ആകാശത്തു കാണാനും സാധിച്ചില്ല എന്നൊക്കെയാണ് ഈ ദുർനിമിത്തങ്ങളുടെ ഉദാഹരണങ്ങളായിട്ട് വിവരിക്കുന്നത്. പശുക്കൾ കഴുത കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതും കോവർ കഴുതകൾ ആനക്കുട്ടികളെ പ്രസവിക്കുന്നതും പെൺപട്ടികൾ പൂച്ചക്കുഞ്ഞുങ്ങളെയും എലികീരിയെയും ഒക്കെ പ്രസവിക്കുന്നതും ദുർനിമിത്തങ്ങളായി അവതരിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ജാതി വ്യവസ്ഥ ലംഘിക്കുന്നതിനെയാണ് ബിംബഭാഷയിലൂടെ പ്രതിനിധീകരിക്കുന്നത് എന്ന് കാണാം. ഈ ദുർനിമിത്തങ്ങളെല്ലാം കണ്ടപ്പോൾ കൃഷ്ണൻ യാദവന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി അവരോട് ഇങ്ങനെ പറഞ്ഞു. ഉഗ്രസേനൻ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യമാണ് കൃഷ്ണൻ യാദവന്മാരോട് പറയുന്നത് എന്ന് ഓർമ്മിക്കണം. ചതുർദശി പഞ്ചദശി കൃതേയം രാഹുണാ പുനഃ തഥാച ഭാരതേ യുദ്ധേ പ്രാപ്ത ആചാദ്യക്ഷയായന പുത്രശോകാഭിസന്തപ്തോ ഗാന്ധാരി കഥബാന്ധവ യത് അനുവ്യാജഹരാർത്ഥാ തദിദം സമുപാഗത. മൗസല പർവ്വത്തിലെ മൂന്നാമത്തെ അധ്യായത്തിലെ 17-18 ശ്ലോകങ്ങൾ. ചാന്ദ്രമാസത്തിലെ 14 നാളിനെ രാഹു വീണ്ടും 15 നാളാക്കി മാറ്റിയിരിക്കുന്നു. എന്നുവെച്ചാൽ അമാവാസ്യ അല്ലെങ്കിൽ
ചന്ദ്രനെ വിഴുങ്ങുന്നു അർത്ഥം, രാഹു ചന്ദ്രനെ വിഴുങ്ങുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. കറുത്ത വാവ് അതിനെ കുറിച്ചാണ് ഇവിടെ സൂചന. ഭാരത യുദ്ധത്തിലും ഇതുപോലെയാണ് സംഭവിച്ചിരുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ സമയത്തും ഇതേപോലെയാണ് സംഭവിച്ചിരുന്നത്. പുത്രശോകത്താൽ സന്തപ്തയായ ഗാന്ധാരിയുടെ ശാപം ഫലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നുന്നു. ഗാന്ധാരി ഓർമ്മിക്കല്ലോ, ഗാന്ധാരി കൃഷ്ണനെ ശപിക്കുന്നത്, നിനക്ക് വേണമെങ്കിൽ ഈ ദുരന്തം ഒഴിവാക്കാമായിരുന്നു, നീ അത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് കൃഷ്ണനെ ശപിക്കുന്നുണ്ട് ഗാന്ധാരി. യാദവന്മാർക്ക് സർവനാശം സംഭവിക്കാറായിരിക്കുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാം എല്ലാവരും ഒരുമിച്ച് ഒരു തീർത്ഥയാത്ര പോകുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കൃഷ്ണൻ അങ്ങനെ ഒരു നിർദ്ദേശം വയ്ക്കുകയും കൃഷ്ണന്റെ ഈ നിർദ്ദേശത്തെ എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു. കടൽത്തീരത്തേക്ക് തീർത്ഥയാത്ര പോവുകയാണ് യാദവന്മാർ എന്ന് ഒരു ദൂതൻ അപ്പോൾ എല്ലായിടത്തും വിളംബരം ചെയ്തു. കറുത്ത നിറത്തിൽ വെളുത്ത പല്ലുകളുമായി ഒരു സ്ത്രീ യാദവന്മാരുടെ വീട്ടിനകത്തേക്ക് ചെല്ലുന്നതായും പൊട്ടിച്ചിരിച്ചുകൊണ്ട് ദ്വാരകയിലാകെ ഓടി നടക്കുന്നതായും യാദവ സ്ത്രീകൾ സ്വപ്നം കണ്ടു. ഭീമാകാരനായ കഴുകൻ വീട്ടിനുള്ളിലെ അഗ്നികേന്ദ്രത്തിൽ പ്രവേശിച്ച് ശക്തമായി ചിറകിട്ടടിക്കുകയും ഗർജിക്കുകയും ഒക്കെ ചെയ്യുന്നതായി പുരുഷന്മാരും സ്വപ്നം കണ്ടു. അവരുടെ കുടയും രഥവും കൊടിമരവും അടക്കമുള്ള എല്ലാ വസ്തുക്കളും രാക്ഷസന്മാരെടുത്തു കൊണ്ടുപോയി. തച്ച അഗ്നിദത്തം കൃഷ്ണസ്യ വജ്രനാഭം അയോമയം ദിവ്യം ആ ചക്രമേ ചക്രം വൃഷ്ണീനാം പശ്യതം തത് യുക്തം രഥം ദിവ്യം ആദിത്യവർണം ഹയാഹരൻ പശ്യതോ ദാരുകസ്യ തേ സാഗരസ്യോപരിഷ്ടാത് അവർദ്ധൻ മനോജവശ്ചതുരോ വാജിമുഖ്യ. മൗസല പർവ്വത്തിലെ നാലാമത്തെ അധ്യായത്തിലെ മൂന്നാമത്തെ ശ്ലോകം മുതൽ മൂന്നും നാലും അഞ്ചും ശ്ലോകങ്ങൾ. അഗ്നി കൃഷ്ണന് നൽകിയതും പൂർണ്ണമായും ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചതുമായ കൃഷ്ണന്റെ ചക്രം ചക്രായുധം ആകാശത്തിൽ പോയി മറഞ്ഞു. കൃഷ്ണൻ അത് നഷ്ടപ്പെട്ടു എന്നർത്ഥം. തച്ച അഗ്നിദത്തം കൃഷ്ണസ്യ വജ്രനാഭം അയോമയം ദിവം ആ ചക്രമേ ചക്രം വൃഷ്ണീനാം പശ്യതാം തത. കൃഷ്ണന്റെ ഒരു അടയാളമായിട്ടുള്ള, കൃഷ്ണന്റെ ആയുധമായിട്ടുള്ള, കൃഷ്ണൻ എല്ലായ്പ്പോഴും സന്നിഗ്ധ ഘട്ടങ്ങളിൽ പ്രയോഗിച്ചു പോരുന്ന കൃഷ്ണന്റെ ചക്രം കൃഷ്ണന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു, അത് ആകാശത്തിൽ പോയി മറഞ്ഞു എന്നാണ് പറയുന്നത്. അതേപോലെ കൃഷ്ണന്റെ രഥമുണ്ട്, ദാരുകൻ ആണ് അതിന്റെ തേരാളി. ദാരുകനെ കാണുന്ന കാഴ്ചയിൽ തന്നെ കൃഷ്ണന്റെ തേരുമായിട്ട് കുതിരകൾ ലക്ഷ്യമറിയാതെ എങ്ങോട്ടോ ഓടിപ്പോയി തുടങ്ങി. മനോവേഗത്തിൽ സഞ്ചരിക്കുന്നവയായിരുന്നു കൃഷ്ണന്റെ ആ കുതിരകളെന്നാണ് പറയുന്നത്. മനോവേഗത്തിൽ സഞ്ചരിക്കുന്ന അതിലെ കുതിരകൾ തേരും വലിച്ചുകൊണ്ട് കടൽത്തീരകൾക്ക് മുകളിലൂടെ കുതിച്ചു പാഞ്ഞു എന്ന് പറയുന്നുണ്ട്. കൃഷ്ണന്റെ കുതിരകൾ കൃഷ്ണന്റെ തേരാളിയെ അനുസരിക്കാതെയായി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഓടിത്തുടങ്ങിയെന്നർത്ഥം. യുക്തം രഥം ദിവ്യം ആദിത്യവർണം ഹയാഹരൻ പശ്യതോ ദാരുകസ്യ. ഇങ്ങനെ പലതരത്തിലുള്ള ദുർനിമിത്തങ്ങൾ ആവർത്തിച്ച് കണ്ടപ്പോ വൃഷ്ണികളും അന്ധകന്മാരും അടക്കമുള്ള യാദവന്മാർ ഒരുമിച്ച് തീർത്ഥയാത്രക്ക് പോകാൻ ഒരുങ്ങിയെന്നും രഥത്തിലും കുതിരപ്പുറത്തും ആനപ്പുറത്തും ഒക്കെ ആയിട്ട് അവർ യാത്ര പുറപ്പെട്ടു എന്നും പറയുന്നുണ്ട്. വേറെ ഒരു സ്ഥലത്തേക്ക്, കടലോരത്തേക്ക് അവർ തീർത്ഥയാത്രയായിട്ട് പോവുകയാണ്. ആ പോകുന്ന സമയത്ത് അവർ വെറുതെ പോവുകയല്ല ചെയ്യുന്നത്. തതോ ഭോജ്യം ച ഭക്ഷ്യം ച പേയം ച അന്ധകവൃഷ്ണയ ബഹു നാനാവിധം ചക്രുർ മദ്യം മാംസം അനേകശ. ഏഴാമത്തെ ശ്ലോകം മൗസല പർവ്വത്തിലെ. നേരത്തെ ഉഗ്രസേനൻ എന്ന് പറയുന്ന രാജാവ് വെച്ചിരിക്കുന്ന നിബന്ധനകളൊക്കെ ഇവിടെ തെറ്റിക്കാണ്. ആ തെറ്റിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നത് കൃഷ്ണനാണ് എന്നും ശ്രദ്ധിക്കണം. കൃഷ്ണന്റെ നിർദ്ദേശം അനുസരിച്ചാണ് യാദവന്മാർ കടൽ തീരത്തേക്കും തീർത്ഥയാത്രാ കേന്ദ്രത്തിലേക്കും പോകുന്നത്. കൃഷ്ണന്റെ നിർദ്ദേശം അനുസരിച്ചാണ് അവര് ഭക്ഷ്യവസ്തുക്കളും പേയവസ്തുക്കളും കൊണ്ടുപോകുന്നത്. ഈ അളവില്ലാത്ത മദ്യവും അവർ കൊണ്ടുപോകുന്നത് കൃഷ്ണന്റെയും ബലരാമന്റെയും ഒക്കെ നിർദ്ദേശം അനുസരിച്ചാണ്. അവർ പലതരത്തിലുള്ള ഭക്ഷ്യപേയങ്ങളും നാനാവിധം മദ്യവും മാംസവും ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. യാദവന്മാരെല്ലാവരും പിന്നീട് പ്രഭാസ തീരത്തു തമ്പടിച്ചു. ഈ ദ്വാരകയ്ക്കടുത്തുള്ള കടൽത്തീരമാണ് പ്രഭാസ തീരം. പലപ്പോഴും നമ്മൾ കഥയിലൊക്കെ പ്രഭാസ തീരം തീർത്ഥയാത്രയുടെ തീരമായിട്ട് നേരത്തെ വന്നിട്ടുണ്ട്. അർജുനൻ പിന്നെ സുഭദ്രയെ കിട്ടാൻ വേണ്ടിയിട്ട് പോയിട്ട് തപസ് ചെയ്യുന്നതൊക്കെ ഈ പ്രഭാസ തീരത്താണല്ലോ. പ്രഭാസ തീരത്ത് തമ്പടിച്ചു. അവിടെ ഭക്ഷ്യപേയാദികൾക്കൊക്കെയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു. അവരവിടെ തമ്പടിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ
ഉദ്ധവൻ ഇഹലോക ജീവിതം അവസാനിപ്പിക്കും മുമ്പ് കൃഷ്ണനോട് വിട ചോദിക്കാനായിട്ട് അവിടെ എത്തുന്നുണ്ട്. ഉപ്പുകൈകളോടെ കൃഷ്ണനെ വണങ്ങിയതിനു ശേഷം അവിടെ തന്നെ വീണ് ഉദ്ധവൻ മരിക്കുകയും ചെയ്യുന്നുണ്ട്. വൃഷ്ണികൾക്ക് സർവനാശം അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ കൃഷ്ണൻ ഉദ്ധവന്റെ അന്ത്യം കണ്ടിട്ടും സങ്കടപ്പെടുകയുണ്ടായില്ല എന്നും വിവരിക്കുന്നുണ്ട്. കൃഷ്ണന്റെ ഉപദേശകനും സഖാവുമായിരുന്നു ഉദ്ധവൻ എന്നും പറയുന്നു. ബ്രാഹ്മണാർത്ഥേഷു യത് സിദ്ധം അന്നം തേഷാം മഹാത്മനാം തത് വാനരേഭ്യ പ്രദതു സുരാഗന്ധസമന്വിതം തദസ്തുര്യശതാകീർണം നടനർത്തക സങ്കുലം പ്രാവർത്തത മഹാബാനം പ്രഭാസേ തിക്മ തേജസം. ഉഗ്രസേനൻ എന്തൊക്കെ അരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ ആ അരുത് എന്ന് പറഞ്ഞതിൻ്റെ ഒക്കെ ആഘോഷമായിട്ട്, മദ്യത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ഒക്കെ ആഘോഷമായിട്ട് മാറുകയാണ് ഈ പ്രഭാസ തീരത്ത് യാദവന്മാരെത്തുമ്പോൾ ഈ യാദവന്മാരുടെ കൂട്ടത്തിൽ. കൃഷ്ണസ്യ സന്നിധൗ രാമ സഹിത കൃതവർമ്മണ അഭിഭത് യുയുധാനശ്ചഗതോ ബഭ്രുസ്തദൈവജ. മാത്രമല്ല മദ്യവും ഭക്ഷണവും കൂട്ടിക്കലർത്തി ബ്രാഹ്മണർക്കു വേണ്ടി തയ്യാറാക്കിയ അന്നം യാദവന്മാർ വാനരന്മാർക്കും കഴുതകൾക്കും ഒക്കെ വിതരണം ചെയ്തു എന്ന് പറയുന്നുണ്ട്. പിന്നീട് വൃഷ്ണികൾ നൃത്തവും വാദ്യവും സംഗീതവും സഹിതം മദ്യപിച്ച് ഉന്മത്തരായി പ്രഭാസ തീരത്തിൽ ആടിത്തിമർത്തു എന്ന് പറയുന്നുണ്ട്. കൃഷ്ണന്റെ മുന്നിൽ വെച്ചു തന്നെ ബലരാമൻ കൃതവർമ്മനോടും യുയുധാനനോടും ഗാഥയോടും ബബ്രുവിനോടും ഒപ്പം മദ്യപിച്ചു എന്ന് പറയുന്നുണ്ട്. മദ്യം തലയ്ക്കു പിടിച്ച യുയുധാനൻ പിന്നീട് കൃതവർമ്മനെ പരിഹസിച്ചുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പം മൂന്ന് പേര്, യുയുധാനൻ എന്ന പേര്, സാത്വികി എന്ന പേര്, ദാരുകൻ എന്ന പേര്, ഈ മൂന്ന് പേരും ഒരാളാണ്. ഇവര് കൃഷ്ണന്റെ തേരാളിയാണ്, അതോടൊപ്പം കൃഷ്ണന്റെ ഭക്തനാണ്, കൃഷ്ണന്റെ എല്ലാ ആജ്ഞകളും പാലിക്കുന്നവനാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ വളരെ നിർണായകമായ സന്ദർഭത്തിലൊക്കെ അർജുനനും പാണ്ഡവർക്കും സഹായം ചെയ്തവനാണ് സാത്വികി. ആ സാത്വികി തന്നെയാണ്, അല്ലെങ്കിൽ യുയുധാനൻ തന്നെയാണ് കൃതവർമ്മനെ പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. മദ്യപിച്ച് ബോധം കെട്ട അവസ്ഥയിലാണ്. അപ്പൊ ആ യാദവന്മാരുടെ തർക്കം, യാദവന്മാർ തമ്മിലുള്ള കലാപം, അവർ തമ്മിൽ തല്ലി നശിക്കാനുള്ള തർക്കം ആരംഭിക്കുകയാണ്. ഇവിടെ ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് ഒരാൾ ആരംഭിക്കുകയാണ്, മദ്യപിച്ച് ബോധമില്ലാത്ത അവസ്ഥയിൽ ആരംഭിക്കുകയാണ്. അങ്ങനെ അവർക്ക് മദ്യപിക്കാനും ബോധം കിട്ടുന്നതുവരെ ഇങ്ങനെ ആഘോഷിക്കാനും ഒക്കെ അവസരം ഒരുക്കി കൊടുക്കുകയാണ് കൃഷ്ണൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. രാജ്യത്തിനകത്ത് നിന്നാൽ ഉഗ്രസേനന്റെ നിയന്ത്രണമുണ്ട്. അവിടെ മദ്യപിക്കുകയോ മദ്യം വാറ്റുകയോ ചെയ്യുന്നവരെ ശൂലത്തിൽ തറച്ചു കൊല്ലുമെന്ന് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു. അതുകൊണ്ട് യാദവന്മാരെ മുഴുവൻ കൂട്ടി കൃഷ്ണനും ബലരാമനും കൂടി പ്രഭാസ തീരത്തിലേക്ക് പോരുകയാണ്, കടൽ തീരത്തിലേക്ക് പോരുകയാണ്, തീർത്ഥയാത്രാ കേന്ദ്രത്തിലേക്ക് പോരുകയാണ്. തീർത്ഥയാത്ര എന്നാണ് പേര് പറയുന്നതെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇത് തീർത്ഥയാത്രയല്ല, അർമാദിക്കാനും ആഘോഷിക്കാനുള്ള ഒരു യാത്രയാണ്. അവിടെ ചെന്നിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ മദ്യപിക്കുകയും പാട്ടുപാടുകയും നൃത്തം ചെയ്യുകയും ആഘോഷിക്കുകയുമാണ്, അല്ലാതെ യാതൊരു തരത്തിലുള്ള പൂജകളോ ധർമാനുഷ്ഠാനങ്ങളോ ഒന്നുമല്ല ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ കൃതവർമാവും യുയുധാനൻ അല്ലെങ്കിൽ സാത്വികിയുമായിട്ടൊരു തർക്കം ആരംഭിക്കുകയാണ്. ക്ഷത്രിയോ മന്യമാന സുപ്താൻ ഹന്യാൻ മൃതാനിവ നദൻ മൃഷ്യന്തി ഹർദിക്യ യാദവായത്വയാകൃതം. കൗസല പർവ്വത്തിലെ നാലാമത്തെ അധ്യായത്തിലെ 17-ാമത്തെ ശ്ലോകം. ഉറങ്ങിക്കിടക്കുന്നവർ മരിച്ചവർക്ക് സമം തന്നെയാണ്. അങ്ങനെയുള്ളവരെ വധിക്കുന്നവരെ ആരാണ് ക്ഷത്രിയരായി പരിഗണിക്കുക? അതുകൊണ്ട് അല്ലയോ കൃതികാപുത്രനായ കൃതവർമ്മ, നീ ചെയ്ത പ്രവൃത്തിയെ യാദവന്മാർക്കൊരിക്കലും അംഗീകരിക്കാനാവില്ല എന്നാണ് കൃതവർമാവിനോട് യുയുധാനം പറയുന്നത്. ഇത് കേട്ടപ്പോ അവിടെ കൂടിയിട്ടുണ്ടായിരുന്ന ഈ ഇവരിൽ തന്നെ യാദവന്മാരിൽ തന്നെ പെട്ട പ്രദ്യുമ്നൻ എന്ന് പറയുന്ന വീരനും യുയുധാനനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൃതവർമാവിനോടുള്ള അതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട്. ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യം എന്താണ്? ക്ഷത്രിയോ മന്യുവാൻ, ആരാണ് ക്ഷത്രിയനായിട്ട് മാനിക്കുക? ആരെ? സുപ്താൻ ഹന്യാൻ മൃതാനിവ, മരിച്ചതുപോലെ കിടന്നുറങ്ങുന്ന മനുഷ്യരെ ഹനിക്കുന്നവരെ, കൊല്ലുന്നവരെ ആരാണ് വീരക്ഷത്രിയനായിട്ട് കണക്കാക്കുക? നദൻ മൃഷ്യന്തി ഹർദിക്യ, ഹർദിക്കന്റെ പുത്രനാണ് ഈ പറയുന്ന കൃതവർമാവ് അല്ലയോ ഹർദിക്യ. അതുകൊണ്ട് യാദവന്മാർ, യാദവായത്വയാകൃത, നിങ്ങളുടെ ഈ പ്രവൃത്തിയെ യാദവന്മാരൊരിക്കലും അംഗീകരിക്കില്ല എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ്
ദുര്യോധനൻ അടക്കം മരിച്ചു കഴിഞ്ഞതിന് ശേഷം ദുര്യോധനനെ ചതിയിൽ ആണ് വധിച്ചത്. തുട പിന്നെ തകർന്നു കിടക്കുന്ന സമയത്ത് ആണ് ഭീമസേനൻ തുടക്കടിച്ച് തകർത്ത് ആണ് ഇയാളെ കൊല്ലുന്നത്. അത് ഗദായുദ്ധത്തിൻ്റെ നിയമങ്ങൾക്ക് എതിരാണ് എന്ന് മനസ്സിലായ ബലരാമൻ ലക്ഷ്യം പിടിച്ച് പോവുകയും അവിടെ കിടന്ന് ദുര്യോധനൻ മരിക്കുകയും ചെയ്യുമ്പോൾ അതിനോടുള്ള പ്രതികാരം തീർക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിച്ചേരുന്ന കൗരവപക്ഷത്ത് ബാക്കിയായ ആളുകൾ പ്രധാനികളായ അശ്വത്ഥാമാവും ദ്രോണന്റെ പുത്രൻ അശ്വത്ഥാമാവും ഈ പറയുന്ന കൃതവർമാവും കൂടിയാണ് പാണ്ഡവ ശിബിരത്തിൽ കടന്നു ചെന്ന് പാണ്ഡവരിൽ അവിടെ ബാക്കിയായിരുന്ന പാണ്ഡവരെ കൂട്ടി കൃഷ്ണൻ വേറൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ ശിബിരത്തിൽ കടന്നു ഉറങ്ങുകയായിരുന്ന പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളെയും, അതിൽ പാഞ്ചാലിയുടെ 5 പുത്രന്മാരുണ്ട്, യുധിഷ്ഠിരനും അർജുനനും ഭീമനും നകുലനും സഹദേവനും ജനിച്ച പാഞ്ചാലിയുടെ പുത്രന്മാരുണ്ട്, പാഞ്ചാലിയുടെ സഹോദരൻ പിന്നെ ശിഖണ്ഡിയുണ്ട്, അതുപോലെ പാഞ്ചാലിയുടെ പിതാവുണ്ട്. അങ്ങനെ അവരുടെ കുടുംബക്കാരെ മുഴുവൻ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് വെട്ടിക്കൊലപ്പെടുത്തുന്നതിൽ ഒരാള് കൃതവർമാവാണ്. അതുകൊണ്ടാണ് കൃതവർമാവിനെ കുറ്റപ്പെടുത്തുന്നത് ഇവിടെ ഈ യുദ്ധാനൻ അല്ലെങ്കിൽ സാത്യകി. അത് പറയുന്നത് എപ്പോഴാണ്? ഈ കള്ളു കുടിച്ച് ബോധമില്ലാത്തപ്പോഴാണ് അത് പറയുന്നത്. സാധാരണ എനിക്ക് പറയുകയാണെങ്കിൽ 36 വർഷം മുമ്പ് പറയേണ്ടതാണ്. കാരണം യുധിഷ്ഠിരൻ യുദ്ധം കഴിഞ്ഞ് രാജ്യത്തിന് അവകാശിയായിട്ട് 36 വർഷം കഴിഞ്ഞു. ആ 36 വർഷമായിട്ടും ഒരുപക്ഷെ പറയാതിരുന്ന ഒരു കാര്യമാണ് കള്ളു കുടിച്ച് ബോധം നഷ്ടപ്പെട്ടപ്പോൾ ഇപ്പോൾ യുധാനൻ കൃതവർമാവിനോട് പറഞ്ഞുകൊണ്ട് കൃതവർമാവിനെ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു കാര്യം ഈ സാത്യകി പറഞ്ഞപ്പോൾ അതിനെ യോജിച്ചുകൊണ്ട് പ്രദ്യുമ്നടക്കമുള്ള ആളുകളും അതിനോട് യോജിച്ചുകൊണ്ട് കൃതവർമാവിനോട് എതിർത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ കൃതവർമാവ് യഥാർത്ഥത്തിൽ കൃഷ്ണൻ്റെ ഭക്തനാണ്, കൃഷ്ണൻ്റെ ആജ്ഞാനുവർത്തിയാണ്. മാത്രമല്ല ഇവരുടെ കൃഷ്ണൻ്റെ അച്ഛൻ്റെ വല്യച്ഛൻ ഒക്കെ ആയിട്ട് വരും ഈ കൃതവർമ്മ. ഇവർ രണ്ടുപേരുടെയും ഒരു പൊതു പിതാവുണ്ട് കൃഷ്ണൻ. അതായത് കൃതവർമാവിൻ്റെ പിതാവ് ഇവിടെ പറയുന്നുണ്ട് ഹൃദ്യൻ എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെയും പിതാവ് ഒരു ശൂരൻ ഉണ്ട്. അതും കഴിഞ്ഞിട്ടുള്ളൊരു പൊതുപിതാവാണ് ഈ കൃഷ്ണൻ്റെ അച്ഛനും ഈ കൃതവർമാവിൻ്റെ തലമുറയിലുള്ള. അപ്പോൾ ഒരു വല്യച്ഛന്മാരുടെ ഒരു തലമുറയിൽപ്പെട്ട ആളുകളുടെ മക്കളാണ് ഇത്. മാത്രമല്ല ആ മക്കളുടെ ഒരു രക്തബന്ധത്തിൻ്റെ ഒരു അകന്ന രക്തബന്ധം മാത്രമല്ല, കൃഷ്ണൻ്റെ ഭക്തനാണ്, കൃഷ്ണൻ പറയുന്നതിൻ്റെ അപ്പുറത്ത് ഒന്നും ചെയ്യാത്തവനാണ്, കൃഷ്ണൻ്റെ ആജ്ഞാനുവർത്തിയാണ്. കൃഷ്ണൻ്റെ ആജ്ഞാനുവർത്തിയാണ് പാഞ്ചാലിയുടെ 5 മക്കളെയും കൊല്ലുന്നത് എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. മഹാഭാരതം വായിക്കുമ്പോൾ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അതെന്നർത്ഥം. ഉറങ്ങിക്കിടക്കുന്നവർ മരിച്ചവർക്ക് സമം തന്നെയാണ്, അങ്ങനെയുള്ളവരെ വധിക്കുന്നവരെ ആരാണ് ക്ഷത്രിയരായി പരിഗണിക്കുക? അതുകൊണ്ട് അല്ലയോ ഹൃതികാപുത്രനായ കൃതവർമ്മ. അപ്പോൾ ഹൃതികയുടെ പുത്രനാണ് കൃതവർമ്മ. ഹൃതികയും കഴിഞ്ഞിട്ട് വേറെ ഒരു ആളും കൂടി, അതിൻ്റെ മുകളിലാണ് ഇവരുടെ രണ്ടുപേരുടെയും കോമൺ, മറ്റേ വസുദേവരുടെയും ഈ കൃതവർമ്മയുടെയും കോമൺ പൊതുവായിട്ടുള്ള പിതാവ് ഉണ്ടാകുന്നത്. നീ ചെയ്ത പ്രവൃത്തിയെ യാദവന്മാർക്ക് ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്ന് സാത്യകി യുധാനൻ കൃതവർമാവിനോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പ്രദ്യുമ്നന് യുധാനനെ കളിയാക്കി, അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൃതവർമാവിനെ കളിയാക്കി എന്ന് പറയുന്നുണ്ട്. തഥ പരമസംക്രുദ്ധ കൃതവർമാതം അബ്രവീത് നിർദിശന്യവസ അവജ്ഞം തഥാ സവ്യേന പാണിന ഭൂരിശ്രവാസ് ചിന്നബാഹുർ യുദ്ധേ പ്രായഗതസ്ത്വയാം വധേന സുനൃശംസേന കഥം വീരേണബാധിത. അപ്പൊ ഇത് പറഞ്ഞപ്പോൾ ഈ സാത്യകി ചെയ്ത, അല്ലെങ്കിൽ യുധാനൻ എന്ന പേരുള്ള ഈ സാത്യകി ചെയ്ത വേറെ ഒരു കൊടും ക്രൂരത, അല്ലെങ്കിൽ ഈ കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കൊടും ക്രൂരത, സാത്യകി ചെയ്ത കാര്യം തിരിച്ച് കൃതവർമാവ് അങ്ങോട്ടും പറയാം. കൃതവർമാവ് കാണിച്ച ഒരു ചതി ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ തിരിച്ച് സാത്യകി കാണിച്ച ഒരു ചതി കൃതവർമാവും എടുത്ത് ഉദ്ധരിക്കുകയാണ്. ഇത് കേട്ട് ക്രുദ്ധനായ കൃതവർമാവ് തഥ പരമസംക്രുദ്ധ കൃതവർമ്മ തം അബ്രവീ. എങ്ങനെയാണ് പറയുന്നത്? നിർദിശന്നിവസാവജ്ഞം തഥാ സവ്യേന പാണിന, ഇടതുകൈ ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത്. അങ്ങേയറ്റത്തെ അപമാനിക്കുന്നതിന് തുല്യമായിട്ട് സാത്യകിയെ
ദേഷ്യം പിടിപ്പിക്കുന്നതിന് വേണ്ടി പുച്ഛിക്കുന്നതിന് വേണ്ടി ഇടതു കൈവീരൻ ചൂണ്ടിക്കൊണ്ടാണ് സാത്യകിയോട് ചോദിക്കുന്നത്. അല്ലയോ സാത്യകി, വീരനാണെന്ന് സ്വയം അഭിമാനിക്കുന്ന നിനക്ക് എങ്ങനെയാണ് ആയുധം കയ്യിലില്ലാത്ത അവസ്ഥയിൽ ചിന്നബാഹുവായി നിൽക്കുകയായിരുന്ന ഭൂരിശ്രവസിനെ കൊല്ലാൻ മനസ്സു വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് അർജുനുമായിട്ടുള്ള യുദ്ധത്തിൽ അർജുനൻ ഭൂരിശ്രവസിന്റെ രണ്ട് കൈയും വെട്ടിയിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അർജുനനുമായിട്ടല്ല ഭൂരിശ്രവസ് യുദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നത്, വേറെ ഒരാളുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സാത്യകിയുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാത്യകി പരാജയപ്പെടുമെന്നൊരു ഘട്ടം വന്നപ്പോ സാത്യകിയെ സഹായിക്കുന്നതിന് വേണ്ടി പിന്നിലൂടെ വന്ന് തന്നോട് യുദ്ധം ചെയ്യാത്ത ഭൂരിശ്രവസിന്റെ രണ്ട് കൈയും അർജുനൻ വെട്ടിക്കളഞ്ഞു. അങ്ങനെ രണ്ട് കൈയും നഷ്ടപ്പെട്ട് ജീവിതത്തിലാകെ നിരാശ ബാധിച്ച് ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രയ അനുഷ്ഠിച്ച് മരിക്കാനിരുന്ന ഭൂരിശ്രവസിനെ കഴുത്തു വെട്ടി കൊല്ലുകയാണ് ചെയ്യുന്നത് സാത്യകി. അതിനെക്കുറിച്ചാണ് ഇവിടെ കൃതവർമ്മാവ് ചോദിക്കുന്നത്. വീരനാണെന്ന് സ്വയം അഭിമാനിക്കുന്ന നിനക്കെങ്ങനെയാണ് ആയുധം കയ്യിലില്ലാത്ത അവസ്ഥയിൽ ചിന്നവാക്കുവായി നിൽക്കുകയായിരുന്ന ഭൂരിശ്രവസിനെ കൊല്ലാൻ മനസ്സു വന്നത് എന്നാണ് ചോദ്യം. ഭൂരിശ്രവസ് യുദ്ധഭൂമിയിൽ നിന്ന് പിന്തിരിഞ്ഞതായിരുന്നു. ഇനി ഞാൻ യുദ്ധം ചെയ്യാനില്ല, കൈയില്ലാതെ യുദ്ധം ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല കൈകൾ ഛേദിക്കപ്പെട്ട അവൻ പ്രയ അനുഷ്ഠിച്ച് മരിക്കാൻ, ആത്മഹത്യയെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, പ്രയ അനുഷ്ഠിച്ച് ഭക്ഷണം ഒഴിവാക്കിയിട്ട് ആത്മഹത്യ ചെയ്യുന്ന, നിരാഹാരം അനുഷ്ഠിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു രീതിയാണ് പ്രയ അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ മരിക്കാൻ സന്നദ്ധനായിരുന്ന ഭൂരിശ്രവസിനെ വധിക്കുകയാണ് ചെയ്തത് നീ. അങ്ങനെയുള്ള നീ എങ്ങനെയാണ് വീരനാവുക എന്ന് തിരിച്ച് കൃതവർമാവ് സാത്യകിയോട് ചോദിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രസകരമായിട്ടൊരു കാര്യം, ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ പലതരത്തിലുള്ള അധർമ്മങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട്. കൗരവരായിട്ടുള്ള വീരന്മാരെ ഓരോരുത്തരെയും കൊന്നത്, അത് ഭീഷ്മരെയാണെങ്കിലും ദ്രോണരെയാണെങ്കിലും കർണനെയാണെങ്കിലും ദുശാസനെയാണെങ്കിലും ദുര്യോധനയാണെങ്കിലും ഓരോരുത്തരെയും കൊന്നത് ചതിയിലൂടെയാണ്. പക്ഷെ ആ ചതിയൊന്നും തന്നെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. പക്ഷെ യാദവന്മാർ ചെയ്ത ചതി അവരൊരു പക്ഷെ എന്താ നിഷ്കളങ്കരായതുകൊണ്ടായിരിക്കാം, സാധാരണ മനുഷ്യരായതുകൊണ്ടായിരിക്കാം, കൃഷിക്കാരായതുകൊണ്ടായിരിക്കാം, അവര് പരസ്പരം വിളിച്ചു പറയുന്നുണ്ട്. കുറെ കാലം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും അവർ വിളിച്ചു പറയുന്നുണ്ട്, രണ്ടു കൂട്ടരും ചെയ്ത ചതിയെ കുറിച്ച് വിളിച്ചു പറയുന്നുണ്ട്. കൃതവർമാവ് ചെയ്ത വലിയ ക്രൂരതയെ കുറിച്ചിട്ട് സാത്യകി വിളിച്ചു പറയുമ്പോൾ, സാത്യകി ചെയ്ത വലിയൊരു ചതിയെ കുറിച്ചിട്ട് കൃതവർമാവും വിളിച്ചു പറയുന്നുണ്ട്. ഇങ്ങനെ പരസ്പരം വിളിച്ചു പറഞ്ഞാണ് അവർ തമ്മിൽ കലഹിക്കുന്നതും അവരുടെ വംശം തന്നെ മുടിയുന്നതും. മാത്രമല്ല അതിന്റെ കൂടെ വേറെ ഒരു കാര്യം കൂടി പറഞ്ഞു, മണിശ്യമന്തകശ്ചൈവയസത്രാജിതോ അഭവത് തം കഥാം സ്മാരയാമാസ സാത്യകിർ മധുസൂദനം. ശ്യമന്തകം എന്ന രത്നം എടുത്തുകൊണ്ട് പോയതിന്റെ പേരിൽ കൃതവർമാവ് സത്രാജിത്തിനോട് ഏതു വിധത്തിലാണ് പെരുമാറിയത് എന്ന കാര്യം സാത്യകി കൃഷ്ണനോട് വിവരിച്ചു പറഞ്ഞു. ഇത് കേട്ട് സത്യഭാമ കരഞ്ഞു കണ്ണീരൊളിപ്പിച്ചുകൊണ്ട് കൃഷ്ണന്റെ മടിയിൽ ചെന്ന് ഇരുന്നു എന്ന് പറയുന്നുണ്ട്. സത്രാജിത്ത് ഈ മണി കൊണ്ടുപോയ കാര്യവും അത് കഴിഞ്ഞിട്ട് ആ മണി നഷ്ടപ്പെട്ട കാര്യവും അതിൻ്റെ ദേഹമായിട്ട് ജാംബവാനുമായിട്ടുള്ള യുദ്ധം, ജാംബവാന്റെ ഗുഹയിൽ വെച്ചിട്ട് ഈ മണി കിട്ടുന്നത്, ആ മണി പിന്നീട് തിരിച്ച് സൂക്ഷിക്കുന്നത്, കൃതവർമാവിനെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കഥ രാമായണത്തിൽ നമ്മൾ വായിച്ചാണ്. ഇതേ കഥ തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. പിന്നീട് കൃതവർമാവിനെ നോക്കിക്കൊണ്ട് സാത്യകി അതീവ ദേഷ്യത്തോടെ ഇങ്ങനെ ശപഥം ചെയ്തു. രാത്രിയിൽ കിടന്നുറങ്ങുകയായിരുന്ന പാഞ്ചാലിയുടെ അഞ്ചു പുത്രന്മാരെയും ദൃഷ്ടദ്യുമ്നൻ, ശിഖണ്ഡി തുടങ്ങിയവരെയും അശ്വത്ഥാമാവിനോടൊപ്പം ചേർന്ന് ഈ കൃതവർമാവ് ചതിയിൽ വധിച്ചതാണ്. അതുപോലെ കൃതവർമാവിനെ ഇന്ന് ഞാനും വധിക്കുന്നതാണ്. എപ്പോഴാ പറയുന്നത്? 36 വർഷം കഴിഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പൊ ഇപ്പൊ മദ്യപിച്ച് ബോധമില്ലാത്ത അവസ്ഥയിൽ അടിയുണ്ടാക്കാനും പരസ്പരം കൊല്ലാനുമുള്ള കാരണം കണ്ടെത്തുകയാണെന്ന് അർത്ഥം. പക്ഷേ പറയുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, പാണ്ഡവരുടെ വംശത്തിന് തുടർച്ചയില്ലാതെയാക്കിയ, അല്ലെങ്കിൽ ഉത്തരയുടെ ഗർഭത്തിൽ ഇരിക്കുന്ന ഒരു ചെറിയ കുട്ടിയെ ഒഴിച്ച് ബാക്കി പാണ്ഡവർക്ക് ആർക്കും പിന്നെ രാജ്യം ഭരിക്കാനുള്ള ആളുകളില്ലാതെയാക്കിയ, യുധിഷ്ഠിരനടക്കം സഹദേവൻ വരെയുള്ള ആളുകളുടെ പുത്രന്മാരെല്ലാം കൊന്നുകളഞ്ഞ തീരുമാനമെടുത്തത് കൃഷ്ണന്റെ ഭക്തനായ കൃതവർമാവും കൂടിയായിരുന്നു. ശിബിരത്തിൽ ചെന്ന് കൊല്ലുന്നത് വളരെ പിന്നെ എന്താ ആസൂത്രണം ചെയ്തതുപോലെ കൃഷ്ണനാണ് അന്ന് അർജുനനെയും ഭീമനും അടക്കമുള്ള ആളുകളെ ശിബിരത്തിൽ നിന്ന് മാറ്റി വേറെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതും ഈ കുട്ടികളെ ഈ രാത്രിയിൽ പിന്നെ ഇങ്ങനെ അനാഥമായിട്ട് വധിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നതും
അത് കാരണമാണ് സംഭവിച്ചത്. ആ ശിബിരത്തിൽ ഇവരുണ്ടായിരുന്നെങ്കിൽ, അർജുനനും ഭീമനും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത്ര എളുപ്പമല്ല കൊല്ലുക എന്നുള്ളത്. അവരെ മാറ്റിയത്, ആ സ്ഥലത്ത് നിന്ന് അവരെ മാറ്റിയത് കൃഷ്ണനാണ് എന്നും നമ്മൾ ആലോചിക്കേണ്ടതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പാഞ്ചാലിയുടെയും ഈ അഞ്ചു മക്കളെ, യുധിഷ്ഠിരൻ അടക്കുന്ന ആളുകളുടെ അഞ്ചു മക്കളെ കൊല്ലിച്ചത് കൃഷ്ണന്റെ എന്താ ഭക്തനും കൃഷ്ണന്റെ ആജ്ഞാനുവർത്തിയും കൃഷ്ണൻ പറഞ്ഞാൽ എന്തും അനുസരിക്കുന്ന ആളുമായിട്ടെന്ന് പറയുമ്പോൾ കൃഷ്ണന്റെ പങ്ക് അതിൽ എത്രത്തോളം ഉണ്ട് എന്നും നമ്മൾ കഥയുടെ കഥയ്ക്കുള്ളിലാണെങ്കിൽ പോലും ആലോചിച്ചു പോകും. മാത്രമല്ല അതിന് ശേഷം സംഭവിക്കുന്ന ഒരു കാര്യം, കൃഷ്ണന്റെ താവഴിയിൽപ്പെട്ട ഈ അഭിമന്യുവിന്റെ ഭാര്യ ഉത്തരയ്ക്ക് ജനിച്ച പുത്രൻ ഹസ്തിനപുരത്തിന്റെ രാജാവാകുന്നു, കുരുവംശത്തിന്റെ രാജാവാകുന്നു എന്നൊരു കാര്യം, അത് യാദൃശ്ചികമല്ല ഒരു പക്ഷേ, അത് അതിൻ്റെ പിന്നിൽ ഒരു പ്ലാനിംഗ് ഉണ്ട്, ഒരു ആസൂത്രണം ഉണ്ടായിരുന്നു എന്ന് കഥയ്ക്കുള്ളിൽ പോലും നമ്മൾ സംശയിച്ചു പോകുന്ന തരത്തിലാണ് അതിൻ്റെ കഥാഘടന നിൽക്കുന്നത്. ഖഡ്ഗേന കേശവസ്യ സമീപത അഭിദ്രുത്യ ശിരക്രുദ്ധശ്ചിച്ഛേദകൃതവർമ്മണ തഥാന്യാനഭിനിഗ്നന്ദം യുയുധാനാം സമന്തത അഭ്യദാവത് ഋഷികേശോ വിനിവാരയിഷുസ്തത. നാലാമത്തെ മൗസലപർവം നാലാമത്തെ അധ്യായത്തിലെ 27-ാമത്തെ ശ്ലോകം. ഇങ്ങനെ ശപഥം ചെയ്തതിന് ശേഷം സാത്യകി കൃതവർമാവിന്റെ നേർക്ക് കുതിച്ചു പാഞ്ഞു ചെന്ന് കൃഷ്ണന്റെ മുമ്പിൽ വെച്ചു തന്നെ സാത്യകി കൃതവർമാവിന്റെ ശിരസ് വെട്ടിയെടുത്തു, കൃതവർമാവിനെ വധിച്ചു. അതിനുശേഷം യുയുധാനൻ അഥവാ സാത്യകി അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരെയും വധിക്കാൻ തുടങ്ങി തന്റെ വാളുകൊണ്ട്. അവനെ തടയാൻ കൃഷ്ണൻ അപ്പോൾ ശ്രമിച്ചു, പക്ഷേ കൃഷ്ണന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പൊ സാത്യകി കൃതവർമാവിനെ കൊന്നു, കൃതവർമാവിന്റെ പക്ഷത്തുള്ളവരായിട്ടില്ല, ബാക്കി യാദവന്മാരെ യാതൊരു കാരണവുമില്ലാതെ കുടിച്ചു ബോധവുമില്ലാതെ വാളുകൊണ്ട് വെട്ടി കൊന്നുകൊണ്ടിരുന്നു, കൃഷ്ണൻ നോക്കി നിന്നു എന്നർത്ഥം. ഏകീഭൂതാസ്തത സർവേ കാലവര്യായ ചോദിത ഭോജ അന്തക മഹാരാജ ശൈനേയം പര്യവാരയൻ തേതു പാനമദാവിഷ്ടോദിതൈവമന്യുന യുയുധാനം അഥാ അഭ്യഗ്നൻ ഉച്ചിഷ്ടേർ ഭാജനൈസ്തത. കാലവിപര്യത്താൽ ചോദിതരായി ഭോജന്മാരും അന്ധകന്മാരും ഒരുമിച്ച് ഒരു വ്യക്തിയെപ്പോലെ ചേർന്നു നിന്നുകൊണ്ട് ശൈനേയനായ സാത്യകിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. ഇവരെല്ലാവരും പരസ്പരം ആക്രമിക്കാൻ ഓടിയെടുക്കുന്നത് കണ്ടിട്ടും ജനാർദ്ദനനായ കൃഷ്ണൻ യാതൊരു ഭാവഭേദവും കൂടാതെ ശാന്തനായി നിലകൊണ്ടു എന്നും പറയുന്നുണ്ട്. മദ്യപിച്ച് ബോധം നഷ്ടപ്പെട്ട യാദവന്മാർ ഭോജാന്തക മഹാരാജ ശൈനേയം പര്യവാരയൻ തേതു പാനമദാവിഷ്ടോദിദാസ്. മദ്യപിച്ച് ബോധം നഷ്ടപ്പെട്ട യാദവന്മാർ തങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണത്തിന്റെ ഉച്ചിഷ്ടം കൊണ്ട് പരസ്പരം അടിയിലാക്കുന്നു, ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങൾ എടുത്ത് പരസ്പരം എറിയുന്നുണ്ട്. നമ്മളിപ്പോൾ പുതിയ കാലത്ത് സിനിമയിലൊക്കെ ഉണ്ടല്ലോ, ഐസ്ക്രീം കൊണ്ട് എറിയുക, ബിരിയാണി എടുത്ത് എറിയുക, അങ്ങനെയൊക്കെ പാത്രം പ്ലേറ്റ് എടുത്ത് എറിയൊക്കെ നമ്മൾ കാണുക. അതുപോലുള്ളൊരു യുദ്ധത്തിൻ്റെ ഒരു ചിത്രമാണ് നമുക്ക് ഈ യാദവന്മാർ തമ്മിൽ തല്ലുണ്ടാക്കുന്നു കാണാൻ സാധിക്കുന്നത്. പാത്രങ്ങൾ കൊണ്ടും ഒക്കെ സാത്യകി അവരെ ആക്രമിക്കുന്നുണ്ട്. ശിനീപുത്രനായ സാത്യകി ഇങ്ങനെ ആക്രമിക്കപ്പെട്ടപ്പോൾ ക്രുദ്ധനായ കൃഷ്ണൻ അവനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി യുദ്ധസജ്ജനായി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആദ്യം സാത്യകി കൃതവർമാവിനെ കൊന്നപ്പോഴോ കൃതവർമാവിനോടൊപ്പം നിന്ന ബാക്കി യാദവന്മാരെ മുഴുവൻ കൊന്നപ്പോഴോ കൃഷ്ണൻ അതിനെ തടയാൻ ശ്രമിക്കുന്നില്ല, അത് തടയുന്നതിൽ വിജയിക്കുന്നുമില്ല. പക്ഷേ സാത്യകി ഒറ്റപ്പെടുകയും സാത്യകി വധിക്കപ്പെടുമെന്ന് വരികയും ചെയ്തപ്പോൾ സാത്യകിയെ സഹായിക്കാൻ വേണ്ടി കൃഷ്ണൻ എത്തുന്നുണ്ട്. ആ രണ്ട് വീരന്മാർ ചേർന്ന് അതിശക്തമായിട്ട് യുദ്ധം ചെയ്ത് നിരവധി യാദവന്മാരെ കൊന്നൊടുക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ പ്രഹരശേഷിയോടുകൂടി ആയുധങ്ങളാണ് ഇവർ ഉപയോഗിക്കുന്നത്. അങ്ങനെ അവർ നിരവധി യാദവന്മാരെ കൊന്നൊടുക്കിയതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഭോജന്മാരും അന്തകന്മാരും ചേർന്ന് കൃഷ്ണന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ സാത്യകിയെ വധിച്ചു കളഞ്ഞു. കൃഷ്ണന് സാത്യകിയെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. ഹതം ദൃഷ്ട്വാതു ശൈനേയം പുത്രം ച യദുനന്ദന ഏരഗണം തഥാ മുഷ്ടിം കോപജഗ്രാഹകേശവ. സാത്യകി വധിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പം കൃഷ്ണന്റെ ദേഷ്യം അങ്ങേയറ്റം ഇരട്ടിച്ചു. കാരണം സാത്യകിയെ അത്രയേറെ ഇഷ്ടമാണ് കൃഷ്ണന്. കൃഷ്ണന്റെ വലങ്കൈയായിട്ട് എല്ലാ കാലത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. സാത്യകിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് കൃഷ്ണൻ ഈ യുദ്ധത്തിൽ യാദവന്മാരെ കൊന്നു തുടങ്ങിയത്. എന്നിട്ടും സാത്യകിയെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല എന്ന് മനസ്സിലായപ്പം
ക്രുദ്ധനായ കൃഷ്ണൻ തൊട്ടടുത്ത് കണ്ട ഏരകപ്പുല്ല് അവിടെ മുളച്ചു പൊങ്ങിയിരുന്ന ഏരകപ്പുല്ല് മുഷ്ടി കൊണ്ട് പറിച്ചെടുത്തു എന്നും ആ ഏരകപ്പുല്ലിന്റെ കൂട്ടം ഇടിമിന്നലിന്റെ ശക്തി ആവാഹിച്ചെടുത്തുകൊണ്ട് ഘോരമായ ഇരുമ്പുലക്കയായി പരിണമിച്ചു എന്നുമാണ് പറയുന്നത്. തദഭൂൻ മുസലം ഘോരം വജ്രകൽപ്പമയോമയം ഇരുമ്പിന്റെ രൂപത്തിലായി മാറി. ജഗാനതേന കൃഷ്ണസ്ഥാൻ യേ അസ്യ പ്രമുഖതോ അഭവൻ തദോ അന്ധകാംശ്ച ഭോജാംശ്ച ശൈനേയോ വൃഷ്ണയസ്തദ ജഗ്നുർ അന്യോന്യം ആക്രന്തേ മുസലേഹി കാലചോദിതാഹ. ആ ഏരകപ്പുല്ലുകൾ പറിച്ച ആരൊക്കെ ഏരകപ്പുല്ല് പറിച്ചോ ആ ഏരകപ്പുല്ലുകളൊക്കെ തന്നെ ഇരുമ്പുലക്കയായിട്ട് മാറുകയും അയോമയമായ ആ മുസലം അഥവാ ഇരുമ്പുലക്ക അതുകൊണ്ട് കൃഷ്ണൻ മുന്നിൽ കണ്ട എല്ലാവരെയും വധിച്ചു എന്നും തുടർന്ന് അന്ധകന്മാരും ഭോജന്മാരും ശൈനേയന്മാരും വൃഷ്ണികളും തമ്മിൽ തമ്മിൽ ആക്രോശിച്ചുകൊണ്ട് മുസലം കൊണ്ട് പരസ്പരം കൊന്നൊടുക്കി എന്നും ആണ് മൗസല പർവ്വത്തിലെ നാലാമത്തെ അധ്യായത്തിൽ നിന്ന് നമ്മൾ വായിച്ചറിയുന്നത്. ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ആഴ്ച ചർച്ച ചെയ്യാം.